Darwin has written many novels. His first novel was Pickwick Papers. The special success of Dickens was... Amida, Babita, Mirna! First duty is power to capture the mind of... അയ്യോ ചേട്ടാ, എനിക്ക് പരീക്ഷയാണ്. എന്റെ ബുക്കിംഗ് ഇതാ. ഒരു വർഷമായി പഠിക്കുന്നതല്ലേ, ഇപ്പൊ കിടന്ന് പഠിക്കുന്ന എന്തിനാ? അതെന്തേലും അട്ടെ, എന്റെ ബുക്കിംഗ് ഇതാ. അമ്മയിതാ നോക്കൂ, ഞാൻ തോറ്റ അപ്പ പറയാ. ശരി ശരി, ഞാൻ കാരണം നീ പരീക്ഷ. ഓ, ഒരു പഠിത്തക്കാരി വന്നിരിക്കും. അമ്മേ, എന്തോ ഉണ്ട്. ആഹാ, നല്ല ഒന്നാം ക്ലാസ് ദോശ. അയ്യേടി മോനെ, ഇതെവിടെ ഇരിക്കുന്നെ? ആ കസേരയിലോട്ട് പോയിരുന്നെ. അമ്മ ദോശ അങ്ങോട്ടോ തരാം. എനിക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിലോ. അയ്യേ കഷ്ടം, ഒരു കോടീശ്വരന്റെ മകൻ ലക്ഷത്തിന്റെ കാറിൽ സഞ്ചരിക്കുന്ന ആള് ഇങ്ങനെ ഒരു കൊച്ചു വീട്ടിൽ അടുക്കളയിലൊക്കെ കയറി കഴിക്കാമോ? ശരിയും ശരി. കണ്ടില്ലേ അമ്മ, അവൾ എന്നെ കളിയാക്കുന്നു. അവള് പറഞ്ഞ് ശരിയല്ല മോനെ. ആഹാ, അമ്മയും പറയണ്ട ചാടിയോ? അല്ല, എവിടെ അമ്മയുടെ പുന്നാര മോൻ? ചേട്ടൻ കുളിക്കാണെന്ന് തോന്നുന്നു. ഞാൻ നേരം അത്രയാണെന്നറിയാമോ? ഞാൻ വരുന്നതാ, കടന്ന് ബഹളം വെക്കാതെ വേഗം ഒന്ന് ഇറങ്ങി മാടാ. കൃത്യസമയത്ത് ഓഫീസിലെത്തണ്ടേ? ആ കൊള്ള, കൃത്യസമയത്ത് ഓഫീസിലെത്തിയില്ലെങ്കിൽ നമ്മുടെ ഓഫീസ് പൂട്ടിയത് തന്നെ. ഒരാനെ എഴുന്നള്ളിക്കാൻ ഇത്രയും വിഷമമില്ല അല്ലേ ബാബിട്ട്? കറക്റ്റ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. കറക്റ്റോ? എന്തോന്ന് കറക്റ്റ്? ഓഹോ, രണ്ടുപേരും കൂടി ചേർന്ന് രാവിലെ തന്നെ വഹിക്കാൻ ശ്രമിക്കുകയാണോ? അത് മനസ്സിരിക്കട്ടെ. ബാ മക്കളെ, വന്ന് കാപ്പ് കുടിച്ചാ. അമ്മേ, എനിക്കൊരു ഗ്ലാസ് കാപ്പി മാത്രം മതി. അമ്മേ, ഇന്നലെ ഉണ്ടാക്കി പലഹാരം വേണ്ടി വെച്ചു. പിന്നെ എന്താണത്? ഉണ്ണിയപ്പം. എവിടെ എവിടെ എവിടെ? കണ്ടില്ല ചേട്ടാ, കൊതിയെ. കൊണ്ടുവരൂ കൊണ്ടുവരൂ കൊണ്ടുവരൂ. അമ്മേ, ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ, പിന്നെ അവൻ എല്ലാം മറക്കും. മക്കളെ, ഞാൻ രണ്ടേ പ്രസവിച്ചിട്ടുള്ളൂ, എങ്കിലും എനിക്ക് മൂന്ന് മക്കളുണ്ട്. കേട്ടോടാ പറഞ്ഞത്, എന്നെ എപ്പോഴും അന്യനാക്കാനാണ് ഈ അമ്മ ശ്രമിക്കുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ കരുതി പറഞ്ഞല്ല മോനെ. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല. പിന്നെന്താണ്? അതായത് അമ്മ രണ്ടേ പ്രസവിച്ചിട്ടുള്ളൂ, അതിൽ ആദ്യത്തെ ഇരട്ടയായിരുന്നു, നമ്മൾ രണ്ടുപേരും. ഓ അങ്ങനെ. ആ ഉണ്ണിപ്പം വേഗം നിർക്ക. ചേട്ടാ, ചേട്ടനെന്താ ശമ്പളം കിട്ടുക? എനിക്കോ? പിന്നാർക്കാ എനിക്കോ? ഓ ശമ്പളം, അതിന് എത്ര തീയതി? ഒന്നാം തീയതി. അതുകൊണ്ടല്ലേ അവൾ ഓർമ്മിപ്പിച്ചത്. നാളെ എനിക്ക് പരീക്ഷയ്ക്ക് ഫീസ് കിട്ടണം. ചേട്ടൻ വൈകിട്ട് വരുമ്പോ അതിന്റെ കൈ കൊണ്ടുവരണം. നീ വിഷമിക്കാതിരിക്കെ, ഞാൻ വിചാരിച്ചു നീ എന്തോ വലിയ കാര്യം പറയാൻ പോകുന്നു. വൈകുന്നേരം ശമ്പളം വാങ്ങിച്ച് കൈ കൊണ്ടുവന്ന് കൊടുക്ക. എന്താ ബാബു? ചേട്ടൻ മറന്നുപോകും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ ഒന്നും പേടിക്കണ, ഞാൻ ഓർമ്മിച്ചോളാം. സാറ് എപ്പോഴും തോൽവിയാ. നീ പോടാ അവിടുന്ന്. ആ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ജയിച്ചണ്ടേ സാറേ? പരമാറിയോ? ഇല്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു ഇന്നാള് ജയിച്ചു ഇന്നാള് തോറ്റു എന്ന്? ആ അതിനെന്താ വിഷമം? കളി വീഴുമ്പോ ഓരോരുത്തരും മുഖത്ത് നോക്കിയാ പോരെ. കളിക്ക് കളിക്ക് കളിക്ക്. വേണ്ട, നിർത്താം. എന്ത് പരമൻ പറഞ്ഞതിൽ അല്പം പരമാർത്ഥമില്ലേ? ആ പരമനല്ലേ, പറയുമ്പോ സ്വല്പം പരമാർത്ഥമൊക്കെ വരും. ബാബു, നിനക്ക് വിഷമം തോന്നരുത്. എന്റെ ജീവിതം ഒരു പരാജയമല്ലേ? നീ ചിരിക്കുന്നു. ഇത്രയും വലിയൊരു തമാശ കേട്ടാൽ പിന്നെ കരയാണോ വേണ്ടത്? രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ് ചെയ്ത് വരും. ഏതോ ഓഫീസിൽ പോകണമെന്നാണ് അമ്മയും പെങ്ങളും വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് നിന്നോടൊപ്പം ചിരിച്ചും കളിച്ചും കഴിയും. അതിന് ഞാൻ നിനക്ക് ശമ്പളം തരുന്നു, നീ അത് വാങ്ങി കുടുംബം പുലർത്തുന്നു. നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? കുറ്റബോധമല്ല, ഒരു അപകർഷതാബോധം. പഠിക്കാനാണെങ്കിൽ കുറെയൊക്കെ പഠിച്ചു. നീ എന്നെ ഒരു ജോലിക്ക് പോകാൻ അനുവദിക്കുന്നുമില്ല. ഞാനുള്ളപ്പോ നീ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. ബാബു, സ്നേഹം ഒരു ബന്ധമാണ്, ഉദ്യോഗമല്ല. ഞാനൊരു വലിയ പണക്കാരന്റെ മകനാണ്, കോടിക്കണക്കിന് സമ്പത്തും. ഞാൻ എത്ര പണം ആവശ്യപ്പെട്ടാലും എന്റെ ഡാഡി എനിക്ക് അയച്ചു. നിന്റെ ഭാഗ്യം. ആ ഭാഗ്യവാന്റെ സുഹൃത്താണ് നീ. സുഹൃത്തെന്ന് പറയുന്നത് സൗകര്യത്തിന് വേണ്ടി മാത്രം. സഹോദരനാണെന്ന് പറഞ്ഞാലും ശരിയാവും, കാരണം നീ ഞാനാണ്, ഞാൻ നീയാണ്. നിന്നെയും നിന്റെ കുടുംബത്തിനെയും ഞാൻ സ്നേഹിക്കുന്നത് അതിന്റെ പേരിൽ. ബാബു, മേലിൽ ഈ നിലയ്ക്ക് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ
എന്ത് സംഭവിക്കുമെന്നറിയോ? എന്നോട് പിണങ്ങുമെന്ന് ഇരിക്കും. എന്താണ് പറഞ്ഞത്? നിനക്ക് പിണക്കുമെന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? ഞാൻ നിന്നോട് പിണങ്ങ്. പോ, എനിക്ക് നിങ്ങളൊന്നും പറയാൻ. എന്നാൽ ഇപ്പൊ നീ എന്നോട് പിണങ്ങിയിരിക്കുന്നു. ഞാൻ പഠിക്കായിരുന്നു ചേട്ടാ. ആഹാ, അവിടെ നിക്കേ ചേട്ടൻ. ഇന്ന് സ്വല്പം കുറച്ച് കഴിച്ചു. ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മേ, അയ്യോ പെങ്ങളെ, ചടക്കല്ലേ, ഇനി ഞാൻ കുടിക്കില്ല. തമാശ കേടി പെണ്ണെ. നല്ല തമാശയാ, എപ്പോഴും ഇത് തന്നെയാ പറയുന്നത്. ആ എടുക്ക. എന്തോ അതോ അങ്ങ് മറന്നുപോയോ? എന്നാ ഞാൻ ഇപ്പൊ കഞ്ചി. അമ്മേ, എന്താ എന്താ മക്കളെ? ഒന്നുമില്ല മേരി. ചുമ? ചുമയോ? അയ്യോ, ചുമയെന്ന് വെച്ചാ എന്തൊരു ചുമ? ഭയങ്കര ചുമ. എവിടെയായിരുന്നു ഇതുവരെ? വന്നു എല്ലാം കഴിച്ചേ? ഞാനാ ബാബുവിന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചത്. അമ്മ കഴിച്ചിട്ട് പോയി കിടന്ന് പറഞ്ഞോ. ആ, ഉറങ്ങാൻ പറട്ടെ. എന്റെ ഫീസ് എവിടെയെന്ന്? ഓ, ഫീസ് ഏതാ? ശമ്പളം. ഇനി കിടന്നുറങ്ങിക്കുള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ും മറയ്ക്കാനോ നോക്കണ്ട. നിന്റെ കൂടെ കണ്ടവൻ ആരാണ്? ഇനി നിങ്ങളോട് ചോദിച്ച് സത്യം പറയാം. അങ്ങോട്ട് പറഞ്ഞുകൊടുക്കണി. അത് എന്റെ കൂടെ പഠിക്കുന്നവനാ. കോളേജിനകത്തോ പുറത്തോ? ശരി, നിന്റെ പരീക്ഷ കഴിഞ്ഞ ഉടനെ മാനമായ ഒരു തന്റെ കൂടെ പറഞ്ഞേക്കാൻ ഞാനും അമ്മയെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ചേട്ടൻ പറഞ്ഞില്ല എന്നെ ഒരുത്തിന്റെ കൂടെ പറഞ്ഞേക്കണമെന്ന്? അത് എനിക്കിഷ്ടമുള്ള ഒരുത്തിന്റെ കൂടെ ആയിക്കൂടെ? ഗടിയടി അമ്മ, ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ എന്താടാ എന്താടാ ഇവിടെ ബഹളം? എടാ, ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഞാൻ പറഞ്ഞയക്കണമെന്ന്. ആഹാ, അത്ര ധൈര്യമോ പെങ്ങൾക്ക്? അവളങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നീ വാ, ഞാൻ പറയട്ടെ. അല്ല കേശവച്ചിട്ടുന്നു, എന്താ ഈ വഴി ഇരുന്നിട്ട്? കണ്ടിട്ട് വളരെ കാലമായി അല്ലേ? അതെ. ഇവരെന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയോ? ഞാൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഒരു വിവാഹാലോചനയുമായിട്ട് വന്നിരിക്കുകയാണ്, നമ്മുടെ രാജിക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്ന് അറിഞ്ഞാൽ മതി, നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. അവളുടെ ഇഷ്ടം കൂടി ഒന്ന് അറിയണ്ടേ? രാജ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കേശവുള്ള ചേട്ടന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. അല്ല, അമ്മന്റെ പറയുന്നു. ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. എങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഇതങ്ങ് നടത്തിക്കളാം. എങ്കിൽ കാപ്പി വരട്ടെ. മണി വീട്ടിൽ വന്നു. എന്താണേ മോനെ, ഈ വിവാഹം അല്പം കൂടെ കഴിഞ്ഞിട്ട് പോരെ. എന്താ കാര്യം? അത്യാവശ്യം വേണ്ട ആഗ്രഹമെങ്കിലും കൊടുത്ത് ഈ വിവാഹം ഉടനെ നടത്താൻ എവിടെ മോനെ പണം? കാര്യം ഞാൻ ആലോചിച്ചതില്ലല്ലേ. എന്തോന്ന് ആലോചിച്ചില്ല? നീ കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കണം. ഏത് കമ്പനി? നീ ജോലി ചെയ്യുന്ന കമ്പനി. ബാബു, ഇക്കാര്യത്തിൽ നീ കള്ളം പറയാനാവില്ല. അതെന്റെ അമ്മയോടും സഹോദരിയോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അമ്മേ, ഇനി കമ്പനിയുമില്ല, ജോലിയുമില്ല. മോനെ, നീ എന്തായി പറയുന്നത്? അമ്മേ, രാവിലെ ഞാൻ ബാബുവിൻ്റെ കൂടെ പോകും, ജോലി അടിച്ചു നടക്കും. ചോദിക്കുമ്പോഴൊക്കെ ഇവൻ എനിക്ക് രൂപ തരും. അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. കല്യാണത്തിന്റെ ചെലവുകൂടി ഇവൻ തരാൻ പോകുന്നതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അനിയത്തിന്റെ വിവാഹം നടക്കണമെന്നാണോ നീ പറയുന്നത്? കുറച്ചുകൂടി കഴിയട്ടെ ബാബു. എന്തിന്? അമ്മേ, അമ്മ എന്നെ സ്വന്തം മകനെ പോലെ കാണുന്നുണ്ട്. എങ്കിൽ ഇവൻ എന്റെ സഹോദരനാണ്, രാജ് ഞങ്ങളുടെ സഹോദരൻ. ഈ വിവാഹം ഞാൻ നടത്തും. Thank you.
എന്റെ ഒരു വലിയ ഭാരം നീ തീർത്തുവെന്ന് ബാബു. ഓ, ഇനിയിപ്പോ അതിന് നന്ദി പറയാനുള്ള ഭാവമായിരിക്കും. നന്ദി പറഞ്ഞാൽ നീ പിണങ്ങുമല്ലോ. ഇനി രണ്ടുപേരും കൂടി ഓരോ കല്യാണം കഴിക്കണമെന്നായിരിക്കും. അത്യാവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ കല്യാണം കഴിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് എന്റെ പരമ. അത് പിന്നെ പരമൻ അറിയാതെ. പരമ, നീ പറഞ്ഞ പോലെ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ ഈ കമ്പനി പൂട്ടിയത് തന്നെ. അമ്മ, പരമൻ അതിങ്ങ് എഴുത്തു. നീ പേടിക്കണ്ടടാ, ഈ കമ്പനി ഇങ്ങനെ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹലോ, യെസ്, ആ കണക്ട് പ്ലീസ്. ആരാ ബാബു? ട്രങ്കോളാണ്, എറണാകുളത്ത് നിന്ന്. ഹലോ, ആ യെസ്, അതെ ഞാൻ ബാബു. ആരാ സംസാരിക്കുന്നത്? മാനേജറാണോ? ആ പറയണം പറയണം. എന്ത്, എപ്പോഴായിരുന്നു? എന്നിട്ട് ഇപ്പോഴാണ് അറിയിക്കുന്നത്? അതെ, ഞാൻ ഉടനെ പുറപ്പെടുന്നു. എന്താ ബാബു? ഫുഡ്സ്. എന്താണെന്ന് പറയൂ. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് 4 ദിവസമായിരുന്നു. എന്നിട്ട് ആ മാനേജർ എന്ന് പറഞ്ഞ റാസ്കൽ ഇപ്പോഴാണ് വിളിച്ചു പറയുന്നത്. എന്നാ ഞാൻ താമസിക്കണ്ട, ഉടനെ പുറപ്പെടും. നീ അടുത്ത ഫ്ലൈറ്റിന് സീറ്റ് ഉണ്ടോ നോക്കി. ഡോക്ടർ ഡെയിലി വന്ന് പരിശോധിക്കുന്നുണ്ട്. ഡാഡി, എന്താ ഡാഡി ഇത്? സമയത്ത് തന്നെ വിവരം അറിയിക്കാൻ ഇവിടെ ആരുമില്ലേ? നീ അവിടെ ഇരിക്കുക. ഞാൻ ചോദിച്ചതിന് സമാധാനം പറയും. നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അറിയിക്കാതിരുന്നത്. എങ്കിൽ പിന്നെ ഇപ്പൊ അറിയിച്ചതിന് എവിടെ മാലിനി? ചേട്ടൻ വന്നോ? ഇതിൽ നിനക്കെങ്കിലും എന്നെ വിവരം അറിയിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞതാ. അച്ഛൻ സമ്മതിക്കണ്ടേ? അച്ഛന്റെ സമ്മതം എനിക്കൊന്നും കേൾക്കണ്ട മോനെ. അതിന് എനിക്കിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ മോനെ? നീ ഒരു മുൻകോപിയാണ്. കോപം മാത്രമല്ല അച്ഛ, എന്ത് കാര്യമായാലും ചേട്ടൻ ഉടനെ പൊട്ടിത്തെറിക്കും. നിന്റെ അനുജത്തി നിന്നെ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. അവളുടെ സബ്ജക്ട് സൈക്കോളജിയും പൊളിറ്റിക്സും ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. ശരിയാ, ഇവിടെ ചില തൊഴിലാളികളുടെ പ്രശ്നം വരുമ്പോ ഇവളെന്നോട് സോഷ്യലിസം പറയാറുണ്ട്. ആ, അതിരിക്കട്ടെ, അച്ഛനിപ്പോ സമാധാനമുണ്ടല്ലോ. അതോ പുറത്തുനിന്ന് വല്ല സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തി കൺസൾട്ട് ചെയ്യണം? ആവശ്യമില്ല, ഇവിടെയുള്ള എല്ലാ വലിയ ഡോക്ടേഴ്സും വന്നിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. ചുരുങ്ങിയ ഒരു 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. 2 അല്ല, എത്ര മാസം വേണമെങ്കിലും ഡാഡിക്ക് വിശ്രമിക്കാം. താങ്ക് യു മൈ സൺ. അതുകൊണ്ട് നാളെ തൊട്ട് നീ ഓഫീസിൽ പോയി എല്ലാ ജോലിയും നോക്കണം. എന്റെ അഭാവത്തിൽ നീ അല്ലാതെ പിന്നെ അവിടെ ആരാണ്? ഞാൻ ഓഫീസിൽ പോയിട്ട് ചെയ്യാനും എന്നെ കൊണ്ട് സാധ്യമല്ല. എടാ, എന്റെ അച്ഛന് പ്രായമായപ്പോ ഇതുപോലെ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു മറുപടി പറഞ്ഞത്. കുറച്ച് ദിവസം ഓഫീസിൽ പോയി ജോലി ചെയ്തപ്പോ അതെല്ലാം പഠിച്ചു. പിന്നെ അതൊരു രസമായിരുന്നു. എന്നാലും ഡാഡി, എനിക്കത് വയ്യ. ഞാനായാലും ഒന്നും ശരിയാവില്ല. മാലിനി പഠിപ്പ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയല്ലേ? അവളും നിന്റെ സഹായത്തിനുണ്ടാവും. എന്താ മോളെ? ആ മോനെ, ഒരു കാര്യം പ്രത്യേക ഓർമ്മ വേണം. നമ്മുടെ കമ്പനിയുടെ മൂലധനം എത്രയായിരുന്നുവെന്ന് നിനക്കറിയാമോ? ഒരു 10 ലക്ഷം ഉണ്ടാവും. ഇല്ല, വെറും 500 രൂപ കൊണ്ട് എന്റെ അച്ഛൻ ചുരുങ്ങിയ നിലയിൽ ഒരു ബിസിനസ് തുടങ്ങി. 500 രൂപ? അതെ ചേട്ടാ, രൂപയുടെ കണക്ക് അത്രേ കാണും. അച്ഛനും അച്ഛനും വേണ്ടി തന്റെ തൊഴിലാളികൾ അർപ്പിച്ച അധ്വാനം അതിൽപ്പെടില്ല. അച്ഛൻ പാല് കഴിക്കും. Trangal Pram!
അച്ഛനെങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, ഭേദമുണ്ട്. അത് ശരി. ആ പിന്നെ നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഒരു രണ്ടു മാസമെങ്കിലും വിശ്രമം വേണം. അപ്പോ അടുത്തൊന്നും നിന്നെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട അല്ലേ? വിഷമിക്കാതെടാ, വീക്കെൻഡുകളിലൊക്കെ ഞാനങ്ങ് പറന്നെത്തും. ആ പിന്നെ ഇടയ്ക്ക് രഹസ്യമായൊന്ന് ചോദിച്ചോട്ടെ, അവിടെ മറ്റു കാലാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ട്? അതൊന്നും അന്വേഷിക്കാനുള്ള സമയം ഇതുവരെ കിട്ടിയില്ല. പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ, സീ യു. കമൻ. ശരി, ഫയലിൽ ഒപ്പിടണം. ഞാനും എന്തിന്? ശരി, കമ്പനിയിലെ പാർട്ട്ണർ അല്ലേ. അപ്പൊ വേറെ പാർട്ട്ണർ ഡാഡി. എങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറോടൊന്ന് സംസാരിക്കട്ടെ. ഗെറ്റ് മീ ഡാഡ് പ്ലീസ്. യെസ്. ഹലോ ഡാഡ്. ആ എന്താ മോനെ? എന്തായാലും മാനേജർ ഒപ്പിടാൻ പറയുന്നു. ഒപ്പിട്ട് കൊടുക്ക്. പക്ഷെ ഒരു കാര്യം, ഏത് കടലാസിൽ ഒപ്പിടുമ്പോഴും വായിച്ചു നോക്കിയേ ഒപ്പിടാവൂ. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ വായിക്കാൻ. പഠിക്കുന്ന കാലത്ത് വായിക്കാൻ മടിയായിരുന്നല്ലോ, ഇപ്പോഴെങ്കിലും വായിക്കാൻ ശീലിക്ക. ഓക്കെ. നിങ്ങൾ വായിച്ചു നോക്കിയതല്ലേ? അതെ. എല്ലാം ശരിയാണല്ലോ. ശരിയാ സാർ. മിസ്റ്റർ പിള്ളേ, എന്താണ് ഇതിന്റെ അർത്ഥം? നീ ഇത് വായിച്ചു നോക്കിയില്ലേ? വായിച്ചു. എന്താണത്? തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള നിവേദനമാണ്. അതൊന്ന് പരിഗണിക്കണം ചേട്ടാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവരെ വിളിക്കണം. നമസ്കാരം സാർ. എന്താണ് മിസ്റ്റർ നിവേദനത്തിന്റെ അർത്ഥം? സാർ, ഇതൊന്ന് പരിഗണിച്ചേ പറ്റൂ. സാധ്യമല്ല ചേട്ടാ. നീ ഉണ്ടായിരിക്കണേ. സാധനങ്ങളുടെ വിലക്കയറ്റവും മറ്റും കാരണമാണ് ഞങ്ങൾ ഈ ആനുകൂല്യങ്ങൾ ചോദിച്ചത്. സാധനങ്ങളുടെ വില കയറ്റിയത് ഞാനാണോ? ചോദിച്ചാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോവുകയുള്ളൂ മുതലാളി. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചെലവ് ചുരുക്കുന്നത്. പാവങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. വാട്ട്? ധിക്കാരം പറയുന്നു? ധിക്കാരമല്ല, ഒരു സത്യം പറഞ്ഞതാ. എന്തു തന്നെയാണ് ഇത് അനുഭവിച്ചു തരാൻ സാധ്യമല്ല. യു കൻ ഗോ. ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ? ആലോചിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഇവർ കൊണ്ടുവരുന്നല്ല അനുവദിച്ചാൽ നമ്മുടെ കമ്പനി കൂട്ടിയിടക്കേണ്ടി വരും. മറ്റൊന്നും തന്നില്ലെങ്കിലും അല്പം കൂടി മര്യാദയായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വന്നവരല്ല. ഭീഷണിയാണ്. ഭീഷണിപ്പെടുത്താൻ മുതലാളി നിർബന്ധിക്കരുത്. ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വരും, നമുക്ക് പോവാം. എന്താണൊക്കെ? നീ മിണ്ടാതിരിക്ക്. എനിക്കെല്ലാം നോ 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 മോനെ, നീ ചെയ്ത് ശരിയായില്ല. ദേഷ്യം കൊണ്ട് ഒരു കാര്യവും പരിഹരിക്കപ്പെടുകയില്ലെന്ന് നീ മനസ്സിലാക്കാൻ ഇനിയും വൈകരുത്. ചേട്ടൻ യൂണിയൻ ലീഡറെ മാത്രമല്ല, തൊഴിലാളികളെ മുഴുവൻ അപമാനിക്കുകയായിരുന്നു. അവർ പണിമുടക്കിയതിൽ എനിക്ക് യാതൊരു അത്ഭുതം തോന്നില്ല. മുതലാളിമാരോടായാലും ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഏത് സംഘടനയിലും കൊള്ളാം, എനിക്കാരുടെ മുമ്പിലും തലവണിക്കാൻ കഴിയാം. കമ്പനി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നാം നയത്തോടുകൂടി വേണം മുന്നോട്ട് പോകാം. എന്നുവെച്ചാൽ സന്ദർഭത്തിനൊത്ത് അവരോട് സ്നേഹവും ആദരവും അഭിനയിക്കാൻ പോലും നാം തയ്യാറായിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇത് തൊഴിൽ തർക്കമല്ല, അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമാണ്. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. എന്റെ മകന് ബുദ്ധിയുണ്ടെന്നും അത് മനസ്സിലാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ല. നീ പോയി കേശവദാസിനോട് മാപ്പി ചോദിക്കുന്നു. എന്തോ മാപ്പോ? ഞാൻ മാപ്പി ചോദിക്കും? അതെ. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. തെറ്റ് ചെയ്തത് ചേട്ടനാണ്. നീ മിണ്ടരുത്, നിനക്കിതിൽ കാര്യമില്ല. മോളെ, നീ അപ്പുറത്ത് പോ. മാപ്പ് ചോദിച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കും? നിന്റെ തല നിന്റെ ഉടലിന്മേലാണ്. അത് ഉയർത്തിപ്പിടിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. നീ ഇത് കണ്ടോ, രോഗം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു, പക്ഷെ നമ്മൾ ആരും രോഗം വരാൻ ആഗ്രഹിക്കാറില്ല.
വന്നാൽ മരുന്ന് കഴിച്ചേ മതിയാവും. ഇന്ന് കമ്പനിക്ക് ബാധിച്ച ഈ രോഗത്തിന് നീ മാപ്പ് യുവതിക്ക് മാത്രമേ ഒരു മരുന്നുള്ളൂ. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. മാപ്പ് യുവതിക്കുന്നതോടെ നിന്റെ ജോലി അവസാനിക്കുന്നില്ല. ഇനി ഒരിക്കലും മാപ്പ് യോജിക്കാൻ ഇടയാവാത്ത വിധം കേശവദാസിനോട് നീ പകരം ചോദിക്കണം. അയാളുടെ നേതൃത്വത്തിലുള്ള സംഘടനയെ നീ തകർക്കണം. മനസ്സിലായോ? ഓക്കെ ഡാഡ്. സംഭവിച്ചു മറന്നു കളഞ്ഞേക്കൂ. ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. തൽക്കാലം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയായിരിക്കും നീ ഇങ്ങോട്ട് പറന്നു വന്നത്. അതേടാ അതെ. ആ കേശവനോട് പകരം വീട്ടാൻ കഴിയാത്തിടത്തോളം കാലം എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. സത്യം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള അമർഷം പോലും ഇപ്പോഴെന്റെ മനസ്സിലുണ്ട്. ബാബു, അത് നിന്നെപ്പോഴുള്ളൊരു കോടീശ്വരന് നിസ്സാരമായ കാര്യമാണ്. അത് നിന്റെ ഒരു ഭീരുത്വമായിട്ടേ ഞാൻ കണക്കാക്കൂ. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യണം. ബാബു, നിന്റെ അപമാനം എന്റെ അപമാനമാണ്, നിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്. നിന്നെ അപമാനിച്ച കേശവനോട് നിനക്ക് പ്രതികാരം ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതെ, കേശവന്റെ അഹങ്കാരവും ശക്തിയും അയാളുടെ മാത്രം സ്വന്തമല്ല. എന്ന് പറഞ്ഞാൽ? അയാൾ നേതൃത്വം വഹിക്കുന്ന തൊഴിലാളി സംഘടനയുടേതാണ്. അതെ, അത് തകർത്ത് അയാളെ ഒറ്റപ്പെടുത്തിയാലേ എനിക്ക് അല്പമെങ്കിലും മനസ്സുമാക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന് പറയും? പറഞ്ഞു തരാനല്ല, പ്രവർത്തിച്ച് കാണിക്കാനാണ് ഞാൻ പോകുന്നത്. എന്ന് വെച്ചാൽ? കേശവനെയും അവന്റെ യൂണിയനെയും മാത്രമല്ല, അവരുടെ പ്രസ്ഥാനത്തെയും ഞാൻ തകർത്ത് കാണിച്ചില്ല. എങ്ങനെ? ഞാനും നിന്റെ നാട്ടിലേക്ക് വരും, നിന്നോടൊപ്പമല്ല, തനിച്ച്. എനിക്ക് മോഹാലി ഒന്ന് കാണാം. എന്തിനാ? എന്തെങ്കിലും ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അതിനുള്ള സമാധാനമായി എഴുതി വെച്ചിരിക്കുന്നു. അത് സാരമില്ല, മോഹാലി എന്നെ കണ്ടാൽ മതി, ജോലി വരും. ഞാൻ മോഹാലി കണ്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അറിയില്ല, എടോ ഇത് കണ്ട, അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും. സാർ ഇവിടെ ആരാണാവോ? ഞാൻ ആരാണെന്ന്? പിള്ളേ സാറാണോ? അയ്യോ, തനിക്കെങ്ങനെ മനസ്സിലായി? ആള് കൊള്ളാമല്ലോ. ആട്ടെ, തനിക്ക് എന്ത് വേണം? ഞാൻ അത്യാവശ്യ വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ് സാർ. താൻ സ്വല്പം അഭ്യാസിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. മുഖവരി ഒന്നും വേണ്ട, കാര്യം പറ. എനിക്ക് ചിലപ്പോ തിരക്കുണ്ട് സാർ. എനിക്കിവിടെ എന്തെങ്കിലും ജോലി. ജോലിയോ? പിള്ളേ സാർ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാലും. സാർ വിളിച്ചാൽ നിശ്ചയമാണ് നടക്കും സാർ. ആട്ടവാ, ചോദിക്കട്ടെ ചോദിക്കട്ടെ. ഇവിടെ ചിലപ്പോ ജോലി കിട്ടിയമൊക്കെ വരും. പക്ഷേ എന്താ പറയണം, അതിലിവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അയ്യോ, മര്യാദകളായിട്ട് ഞാൻ പെരുമാറുള്ളൂ സാർ. മണ്ടൻ, അതല്ലടോ.
അതിന് സ്വല്പം ചെലവ് വരുമെന്ന്. ചെലവ്? അയ്യോ, എനിക്കല്ല, മുതലാളിയുടെ മകനാണ് ഇപ്പോൾ ഇവിടുത്തെ ഭരണം. 10 രൂപ മുതൽ 10,000 രൂപ വരെ പുള്ളിക്കാരൻ വാങ്ങിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണിച്ചാൽ വല്ല ജോലിയും കിട്ടിയെന്ന് വരും. അയ്യോ, എന്റെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളൂ? എന്നാൽ അത് ഇതാ, ഞാൻ ശ്രമിച്ച് നോക്കാം. പിന്നെ ഇക്കാര്യം ആരും അറിഞ്ഞു പോകരുത്. അറിഞ്ഞാ കൊച്ചുമൂലാലിക്ക് അവമാനമാ, നമുക്കും അവമാനമാ. എന്തിനാ അവരുടെ ആവശ്യമില്ലാത്തത്? നമുക്ക് ജോലി കിട്ടിയാ പോരെ. We are the sole distributor for the product. Come in. In the whole of South India. In the whole of South India. You may go. കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? കൊറേ ദിവസമായിട്ട് കൊച്ചങ്ങുന്നിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയണം. എന്റെ ഒരാൾക്ക് നമ്മുടെ ഫാക്ടറിയിൽ ഒരു ജോലി കൊടുക്കേണ്ട കാര്യമായിരുന്നു. ഇവിടെ ജോലിയൊന്നും ഒടുവില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ പിള്ളേ? അല്ല, അറിയാം അറിയാം. പിന്നെ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. അങ്ങ് വിചാരിച്ചാൽ ആളെവിടെ? ഇവിടെ ഉണ്ട് സാർ. ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഇതാമു. നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേര്? ദാമു. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? SSLC വരെ. ഇയാൾ പിള്ളയുടെ ആരാണ്? എന്റെ ഒരു 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 ഭാര്യയുടെ. ഒരു ഭാര്യ? അപ്പൊ നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? ഭാര്യ ഒന്നേ ഉള്ളൂ. ഭാര്യയുടെ ചേട്ടത്തിയുടെ മകനാണെന്ന് പറയുക. അതെ, മൂത്ത മകൻ. ഓഹോ, ഇയാൾ നിങ്ങളുടെ ഭാര്യയുടെ മകനോ? അതെ. അല്ല സാർ, ഭാര്യയുടെ ചേട്ടത്തിയുടെ മകനാ. അതുകൊണ്ടാണ് സാറിന് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ഞാൻ വിചാരിച്ച അവന് ഇവിടെ ജോലി കിട്ടുമെന്നാണ് അവന്റെ വിശ്വാസം. അതെ സാർ, നിങ്ങൾ വിചാരിച്ചാലോ? എങ്കിൽ പിന്നെ എന്നോട് പറയുന്നത് എന്തിന്? സാർ തെറ്റിദ്ധരിക്കരുത്. പിള്ളച്ചേട്ടൻ സാറിനെ കൊണ്ട് വിചാരിപ്പിച്ചാൽ കാര്യം നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ശരി, ആലോചിക്കാം. അയ്യോ, അങ്ങനെ പറയരുത് സാർ. അന്നൊന്നും ഇങ്ങനെ ജോലി കൊടുത്തില്ലെങ്കിൽ ഞാൻ കഷ്ടത്തിലാവും. തനിക്കെന്ത് കഷ്ടം? ഞാനും എന്റെ കുടുംബവുമാണ് സാർ കഷ്ടപ്പെടുന്നത്. അത് എനിക്കും ബാധകമല്ലേ സാർ? അതുകൊണ്ട് സ്വന്തം കാര്യമായിട്ട് കണക്കിലെടുത്തിട്ട് കൊടുക്കണം. ശരി, ആ പിരിഞ്ഞു പോയ വാസുദേവന് പകരം ഇയാളെ നിയമിക്കാൻ മാനേജറോട് പറയും. വളരെ ഉപകാരം സാർ, വളരെ സാർ. താങ്ക് യു സാർ. ഉള്ളുകൂടി എടുത്തിട്ടേ, ഇപ്പൊ ചേർത്ത് പിടിച്ചിട്ട് തിരിച്ചിട്ടേക്കാ മതി. ആ മതി. നമസ്കാരം മലയാളി. മുതലാളി വന്നു നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടു. നമസ്കാരം പറയാം. ഇവിടെ ജോലി ചെയ്യുന്നു മതി. ചേട്ടാ, ഏതാ ചേട്ടാ പുതിയ ജോലിക്കാരൻ? പിള്ളേരുടെ ശുപാർശയാണ്. പിള്ളേ, പിള്ളേരുടെ ബന്ധുവിന് ഇവിടുത്തെ മര്യാദകളൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണി ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കാം. അവനൊരു എല്ല് കൂടുതലുള്ള പോലെ തോന്നുന്നു. പിള്ളേക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ആ എങ്കിൽ അവനിവിടുത്തെ വഴക്കങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കൊടുക്ക. നീ തന്നെ എന്റെ ചോറിലും വന്ന് വരണം. എന്താണ് ഉണ്ടായത് പിള്ള സാറേ? എന്താണ് ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് കൊച്ചുമുതലാളിയെ ബഹുമാനിച്ചില്ലേ? ഇവരൊന്ന് കൊച്ചുമുതലാളിയെ ബഹുമാനിച്ചാണ്ടോ? മുതലാളിമാരെ കുമ്പിടുന്നതും എന്നെ ഏൽപ്പിച്ച് ജോലിയിൽ പെട്ടതാണ്. എങ്കിലതിന് ശമ്പളം വേറെ തരണം. നിന്റെ വാചകൊക്കെ അത് വീട്ടിൽ മതി. ഇവിടെ എടുക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ചുണക്കുട്ടി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറയുകയാണെങ്കിൽ, ഈ പിള്ളയെപ്പോഴൊരു മണ്ടൻ ഈ ഫാക്ടറി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ കയറിക്കൂടാൻ പറ്റില്ലായിരുന്നു. ടെക് കൊടുത്ത് എത്രയാണെന്ന് അറിയാമോ? 500 രൂപ. എന്നാൽ എനിക്കിത് മനസ്സുകൊണ്ട് അനുകൂലം. എന്റെ കൈക്കൂലി കൊടുത്തത്? അതല്ല, എന്റെ ഫാക്ടറിയിൽ നീ ഒരു തൊഴിലാളിയാവുക,
ഇതൊരു നാടകമാണെങ്കിൽ പോലും യന്ത്രത്തിന്റെ മുമ്പിൽ അഭിനയിക്കാനാവൂ. ഈ നാടകത്തിലെ വിഷമം പിടിച്ച സിറ്റുവേഷൻ ഇതാണ്. ഏതായാലും അവസാന തിരശീല വീഴുന്നവരെ ഞാൻ പിടിച്ചു നിൽക്കും. തമ്മിൽ കാണാൻ സൗകര്യമില്ല, കൂടിക്കഴിയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു കള്ളനെ കൊന്നു. അതെ. ഏതായാലും നീ താമസം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് നന്നായി. ഡേയ് പരമൻ, നീ ഇവിടെ നല്ല ചൂടുള്ള ആംബ്ലേക്ക്. എന്റെ യൂണിയനിൽ ഞാൻ ഒരുത്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കമ്പനിയുടെ കൂടെ ഇനി ഇറങ്ങി തിരിച്ചു. ബാബു, ആ കാലം മുറിഞ്ഞ കുട്ടൻചേട്ടന്റെ കാര്യം വലിയ ഗതികേടില്ല. എന്തു പറ്റി? ഭാര്യ ഏഴ് മക്കളുവാ, അതും പെങ്കൊച്ചുങ്ങള്. എന്നാ നീ അവരെ കല്യാണം കഴിച്ചോ? ഏഴ് പേരെയോ? അതിനുള്ള ആരോഗ്യം ഈ പരമനുണ്ടോ? അല്ല ജയൻ, ഇനി അതിനു പോകുമ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചോട് വരുമോ? വരട്ടെ. എന്നാൽ കാലൊടിഞ്ഞത് കുട്ടന്റേതല്ല, കേശവന്റേതാണ്. എന്ത് മണ്ടത്തരമാണ് നീ പറയുന്നത്? മണ്ടത്തരമല്ല, ആദ്യം നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അതിനുശേഷം ഞാനൊന്ന് കൈകാര്യം ചെയ്യും. പക്ഷേ നീ പേടിക്കരുത്. സാറേ നിൽക്കണം. എന്താ കാര്യം? കാലൊടിഞ്ഞ കുട്ടമ്പുള്ള ചേട്ടന് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തീരുമാനമൊന്നുമില്ല, നിയമം അനുവദിക്കുന്നവൻ കൊടുക്കും. അത് എത്രയാണെന്ന് പറയണം. 2000 രൂപ. 2000 രൂപയോ? നിയമമാണ്, അത് കൊടുക്കുകയും ചെയ്യും. എന്താ എന്താ ഇവിടെ എന്താ? ഞങ്ങൾ കുട്ടമ്പിള്ളച്ചേട്ടന്റെ കാര്യം പറയുകയായിരുന്നു. അത് പറയാനും ചോദിക്കാനും ഇവിടെ യൂണിയൻ ഉണ്ട്. കൊടുക്കുന്ന 2000 രൂപയിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന യൂണിയൻ അല്ലേ നിങ്ങളുടേത്? ദാമു, അസംബന്ധം പറയരുത്. ഇവിടെ പലതിന് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ നമ്മൾ ശബ്ദിക്കേണ്ടതുള്ളൂ. എന്തോന്ന് ശരി, നിയമം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. തനിക്കിതിന് എന്ത് കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്? വിവാഹപ്രായമെത്തിയ പെൺമക്കളുള്ള ആളാണ് കുട്ടൻ ചേട്ടൻ. ചുരുങ്ങിയത് 5000 രൂപയെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുക്കണം. അത്രയും മതിയോ? തൽക്കാലം അത് മതി. സാധ്യമാവണം. എടാ, നീ പറയുന്ന പോലെ വാരിക്കോരി കൊടുക്കാൻ ഇത് നിന്റെ തന്തയുടെ തന്തര സ്വത്തല്ല. മുതലാളി, മനുഷ്യന്റെ കാലിന് വില 2000 രൂപ. മുതലാളി, അങ്ങയുടെ ഒരു കാല് എന്തൊക്കെ ഞങ്ങളൊന്ന് ഒടിക്കട്ടെ. ദാമോ, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചെടുത്ത് 2000 രൂപ നഷ്ടപരിഹാരമായിട്ടെങ്കിൽ തന്നേക്കാം, തൃപ്തിയാകുമോ? അയാൾ പറയുന്നത് അല്പം കാര്യമില്ല ചേട്ടാ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടണ്ട, ഞാൻ പറഞ്ഞേക്കാം. മിസ്റ്റർ ദാമു, നിങ്ങളുടെ വികാരത്തോട് എനിക്ക് യോജിപ്പും ബഹുമാനവുമുണ്ട്. പക്ഷേ നിങ്ങൾക്കിവിടെ ഒരു സംഘടനയുള്ളപ്പോൾ ഈ മാർഗപത്രം ശരിയാണോ? തരുന്നത് കൈനീട്ടി വാങ്ങുന്ന സംഘടനയും നേതാവുമല്ലേ ഇവിടെ ഉള്ളത്. ഇനിയും അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. കൊച്ചുകുഞ്ഞ്, എന്നോട് ക്ഷമിക്കണം. എന്തിന്? ആ ദാമൂനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ജോലി കൊടുപ്പിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാണ്. ഇനി ഇത് ആവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അങ്ങനെ വേണമെങ്കിൽ ജോലി ഒന്ന് പിരിച്ചു വിട്ടേക്ക. ആദ്യം പിരിച്ചിടും തന്നെയായിരിക്കും. ഓർമ്മിച്ചു, ഇതാ ഇത് വാങ്ങിക്ക്. എന്താ ഏട്ടാ ഇത്? നീ വാങ്ങിക്കാൻ ഇന്നത്തെ മുഖത്തടിക്ക്. ഈ ഷൂ കൊണ്ട് ഞാൻ ചേട്ടന്റെ മുഖത്തടിക്കാനോ? അയ്യോ, എന്താ വേണ്ട, മുഖത്തടിക്ക് വേണ്ട, എവിടെയെങ്കിലും അടിക്ക്. ചേട്ടൻ ഞാൻ അടിച്ചാൽ മതി. നീ പോരാ, ഇപ്പൊ തന്നെ അടിക്കണം. ചേട്ടാ, ഷൂ കാലിന്റെ കാലുവേദനിക്കും. എടാടാ, എനിക്കിപ്പോ കാലിലടാ വേദന, ചങ്കിലടാ. ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തത് കാരണം എനിക്കിവിടെ ജീവിക്കാൻ വയ്യാതായി. ഓ, ആ കോമ്പൻസേഷന്റെ കാര്യമാണോ? അല്ലാതെ പിന്നെന്താ? മുതലാളി വിള്ളച്ചേട്ടനെ മാറ്റി കാണും. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ വാപ്പ കാണാം. എന്നെ ഇവിടെ നിന്ന് പിരിച്ചയക്കുമായിരിക്കും. ഓ, എങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി എന്നെ പിരിച്ചുവിടുമെന്നാണോ കൊച്ചുമുതലാളി പറയുന്നത്? പിള്ളച്ചേട്ടൻ പേടിക്കണ്ട, ഞാനിവിടെ ഉള്ളപ്പോ അങ്ങനെ പിള്ളച്ചേട്ടനെ മാത്രമല്ല ആരെയും ഇവിടെ നിന്ന് പിരിച്ചയക്കില്ല. കണ്ടോ കണ്ടോ കണ്ടോ, വീണ്ടും തുടങ്ങി.
എല്ലാരും കൂട്ടം കൂടി നിൽക്കുന്നത്? അല്ല, അത് ഞാനിവിടുന്ന് ഉപദേശിക്കുകയായിരുന്നു. ആ, ഞാൻ വന്നത് ഒരു നല്ല വാർത്ത അറിയിക്കാനാണ്. നമ്മുടെ കുട്ടൻചേരുന്ന കുടുംബത്തിന് 5000 രൂപ നൽകാമെന്ന് കൊച്ചുമലയാളി സമ്മതിച്ചിരിക്കുന്നു. ഫാക്ടറിയിൽ ഡാമു എന്ന് പേരായ ഒരാളെ ജോലിക്കെടുത്തു. ഹിമാൻസ്ഫലോ ചേട്ടന്റെ മുൻകോപത്തിനും അഹങ്കാരത്തിനും പറ്റിയ മരുന്നാണ് അയാൾ. എന്താ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ആ കോമ്പൻസേഷന്റെ കാര്യത്തിൽ ചേട്ടനുമായി അയാൾ ഏറ്റുമുട്ടി. നിന്റെ ചേട്ടൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? ഒരിക്കൽ കേശവദാസിനോട് മാപ്പ് പറയേണ്ടി വന്നിട്ടുള്ളത് അവൻ മറന്നു. നനച്ചാ, ഇവിടെ മാപ്പും ചോദ്യമൊന്നുമില്ല. അയാൾ എന്ത് ചോദിച്ചോ ചേട്ടൻ അത് അനുവദിച്ചു കൊടുത്തു. വിഷമിക്കാനൊന്നുമില്ല, ആ വിഷയം ന്യായമായിരുന്നു, അനുവദിക്കേണ്ടതുമാണ്. ചേട്ടനെ അച്ഛൻ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. എന്താ ഏട്ടാ? നീ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. എന്ത് പറ്റിയെന്ന് പറയണം? ശിരിക്കുന്നു കണ്ടില്ലേ? ഇപ്പൊ ഇല്ല ആശാന്ന കാശ്, പിന്നെ തരാം. പിന്നെ തരാമെന്നാ കളിക്കുന്നത്? എന്റെ കാശ് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ തരാം. എന്റെ കൈ കിട്ടേ ബാമു, ചീട്ട് കളിച്ച് തോറ്റ കാശിന് അവൻ എന്നെ പിടിച്ചു വയ്ക്കും. ബാമു പോയിക്കോ, ഞാൻ അപ്പുറത്ത് കൂടി വന്നോളാം. ചേട്ട ഇതുവഴി തന്നെ പോണം, അവനൊന്നും ചെയ്യൂല. ബാമുവിന് അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ വിഷപ്പാമ്പാണ്. ചേട്ടൻ പോണം, ഞാനല്ലേ പറയുന്നത്? ഞാൻ പ്രേയർ ഉണ്ടെന്ന്. എവിടാ നിന്റെ കാശ്? എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. വൈകുന്ന കാശ് ഞാൻ കിട്ടുമ്പോ തരാം. നീ കിട്ടുമ്പോ തരാമെന്നട? നീ കിട്ടുമ്പോ തരാമെന്നട? Yes, come in. You may go. എടാ, നീ ഇന്നലെയൊക്കെ എവിടെയായിരുന്നു? എനിക്ക് 2 ദിവസമായി ശരീരത്തിനാകെ ഒരു വലിവ്. അതുകൊണ്ട് എണ്ണ തേച്ച് വിസ്തരിച്ചൊന്ന് കുളിക്കാമെന്ന് കരുതി. എന്നിട്ട് നല്ലപോലെ എണ്ണ തേച്ച് കുളിച്ചോ? കുളിച്ചു. ഇപ്പോ വലിവ് എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. എണ്ണ നീ തന്നെ തേച്ചോ അതോ തേപ്പിക്കാൻ വേറെ വല്ലവരും ഉണ്ടായിരുന്നു? ഞാൻ എനിക്ക് ഞാൻ നിന്റെ പരിപാടികളൊക്കെ എങ്ങനെ അറിഞ്ഞതായിരിക്കും. ഏതായാലും നീ വളച്ച പെണ്ണ് കൊള്ളാം, വിടണ്ട. ഒന്ന് പതുക്കെ പറയടാ. സോറി. കാണാ, ജോലി ചെയ്യുമ്പോ ജോലി, അതാണ് തൊഴിലാളി ധർമ്മം. മനസ്സിലായി? മനസ്സിലായി. എന്തോ മനസ്സിലായി? ജോലി ചെയ്യുമ്പോ ജോലി, കൂലി വാങ്ങുമ്പോ ജോലി. ആ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, ദാമു വല്ല അബദ്ധവും പറയുമെന്ന് കരുതി വന്നതാ. പറഞ്ഞാ ഞാൻ മറുപടി കൊടുത്തോളാം. നിങ്ങൾക്കിപ്പോ പോ. ആയിക്കോട്ടെ. ഏതായാലും നീ ഇന്നിവിടെ ജോലിക്ക് വന്നില്ലേ? പിന്നെന്താ ഇന്നലെ രാത്രി വന്നില്ല? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ക്ലബ്ബ് നടത്തുന്ന ഗോവിന്ദനില്ലേ, അവനെ ഞാനും കൂടി ഒന്ന് ഏറ്റുമുട്ടി. എടാ, അവനവർക്ക് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, മഹാ റൗഡിയാ. എന്നിട്ട് എന്തായി? ഞാൻ അവനെ ഇട്ടിച്ച് ശരിപ്പെടുത്തിയില്ലേ? ആ പിന്നെ അതുകൊണ്ടൊരു കാര്യമുണ്ടായി, തൊഴിലാളി കുടുംബങ്ങളെ മുഴുവൻ എനിക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. മനസ്സിലായോ? പക്ഷേ അവന്റെ ഇട്ടി കൊണ്ട് വേദന ഇനിയും മാറിയിട്ടില്ല. എണ്ണ തേപ്പിച്ച് ചൂട് ഉടുപ്പിക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇടികൊള്ളുന്നവർക്കൊരു രസമല്ലേ? പറയടാ. ഓ,
അതെ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ നീ അന്വേഷിക്കുന്നത് എന്തിന്? ഏതായാലും പെണ്ണിനെ എനിക്കറിയാം, സാധനം ഉഗ്രൻ. ഒന്ന് വളച്ചെടുക്ക്, ഒരു ദിവസം നമുക്ക് പൊക്കാം. സമയം മേലിൽ ആവർത്തിക്കും. പറഞ്ഞു കേട്ടില്ലേ? ഇല്ലേ സാർ, കേട്ടില്ലേ? കേട്ടു സാർ. നിങ്ങൾ എന്തിനാ വേണ്ടി വന്നത്? പേടി കൊണ്ടാണെന്നല്ലേ? ഇവൻ ബുദ്ധിയില്ലാതെ അനാവശ്യമായി വല്ലതും. എന്താണ് പേടി? പിടിച്ചോളൂ, രാമു ഇങ്ങോട്ട് വന്നാട്ടെ. അവൻ അവന്റെ ജോലി ചോദിക്കാൻ പോരെ. കുട്ടി എടുക്കാൻ പറഞ്ഞാൽ കുട്ടി എടുത്താൽ മതി, തലവറ എടുക്കേണ്ട കാര്യമില്ല. ഇരുന്നാട്ടെ. പേടിക്കണ്ട, തുറന്നോ. അന്ന് അവൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതാ. കറികൾക്കൊക്കെ നല്ല സാധുണ്ട്. കളിയാക്കണ്ട. ഇവയുടെ അമ്മ മരിച്ചിട്ട് 10 കൊല്ലമായി. പിന്നെ എനിക്ക് വെച്ച് കൊണ്ടാവുന്ന ജോലി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴക്കും കൂടും. അച്ഛൻ ഇവിടെ നിർത്തിയ പിന്നെ ഞങ്ങളൊന്നും വഴക്കേയില്ല. മോളെ, ഓണമല്ലേ വരുന്നത്? ഇത്തവണ അച്ഛൻ ഓണത്തിന് ബോണസ് കിട്ടിയാൽ അച്ഛൻ കുടി നിർത്തിയ വകയിൽ എന്റെ മോക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു തരും. ഓണത്തിന് ബോണസ് ഉണ്ടോ? കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. എന്താ? ഇല്ല, ഒന്നുമില്ല. മോളെ കറി തീരു കൊടുക്കേ. നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തിന്? നീ ആ പണം മുതലാളിയുടെ പക്കൽ നിന്നും വാങ്ങിച്ചു തന്നില്ലായിരുന്നു എങ്കിൽ ഇവറ്റകൾ പട്ടിണി കിടന്ന് ചത്തുപോയേന്. ഓ, അതാണോ? അതിരിക്കട്ടെ, അസുഖം തന്നെ ഇരിക്കുന്നു. ചേട്ടന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കൂടി വയ്യ. പ്രമേഹത്തിന്റെ അസുഖമുള്ളത് കൊണ്ട് മുറി ഇനി ഉണങ്ങിയിട്ടില്ല. ഏതായാലും സൂക്ഷിക്കണം, ഞാൻ വരട്ടെ. ഓ ശരി. നീ എന്താടി ഈ അസമയത്ത്? ചേട്ടനെ കാണാൻ ഒരു അനിയത്തിക്ക് സമയം നോക്കണോ? അത് കാണോന്നില്ല. ചേട്ടൻ തനിച്ചല്ലാന്ന് തോന്നുന്നു. അതെ അതെ, ഇപ്പൊ ഞാനും കൂടെ ഉണ്ട്. ചേട്ടൻ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായി തീർന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പരിഹസിക്കാതെടി. അല്ല, കൂടെ ഒരു ജോലിക്കാരനും മൂന്നും 2 ക്ലാസ്സും, അത് കണ്ടു പറഞ്ഞു പോയതാണ്. അതോ, ഞാൻ പറഞ്ഞിട്ടില്ലേ മദ്രാസിൽ എനിക്കൊരു സ്നേഹിതനുണ്ടെന്ന്? കുടിക്കുമ്പോ എപ്പോഴും അയാളുടെ ഓർമ്മയ്ക്കായി ഒരു ഗ്ലാസ് വെച്ചു. പിന്നെ നീ വന്ന കാര്യം? ഫോണും എടുത്തു, ബോണസ് പ്രഖ്യാപിക്കണം. എല്ലാ വർഷവും കൊടുക്കുന്നതല്ലേ, ആലോചിക്കാം. എത്ര ശതമാനം? അത് നമുക്ക് നാളെ തീരുമാനിക്കാം. നീതോ അച്ഛൻ പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇവിടെ വന്നത്. നീ ഡാഡിയോട് പോയി പറഞ്ഞേക്കേ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഈ ഉള്ളവൻ ചെയ്യുമെന്ന്. ഓക്കെ. ഇപ്പൊ ചേട്ടൻ സ്നേഹിതനെ കുറിച്ചുള്ള ചിന്തയില്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഹലോ കഥാനായകൻ. ജയൻ സാറേ, ആള് പോയി, ഇനി ഇറങ്ങി വാ. ഞാൻ വിചാരിച്ചു നമ്മുടെ കള്ളിയാകെ പൊളിഞ്ഞു വന്ന്. അവര് വരുന്നത് പരമം കണ്ടത് കൊണ്ടാണ്. എന്റെ ശ്വാസം നിന്നുപോയി. ഇതങ്ങോട്ട് പിടിപ്പേര്, എല്ലാം ശരിയാവും. മാലിനി ബോണസിനെ പറ്റിയല്ലേ സംസാരിച്ചത്? അതെ. എന്താ പറയാം? രഹസ്യം നല്ലതാണ്. പരമനങ്കം പോയേക്കാം. പോയട്ടെ. ഈ വർഷം ബോണസ് പ്രഖ്യാപിക്കരുത്. നീ എന്താ ഈ പറയുന്നത്? ബോണസ് കൊടുക്കയില്ലെന്ന് നീ തീർത്ത് പറഞ്ഞേക്കണം. നമ്മുടെ അടുത്ത പരിപാടി ഇതാണ്. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, ലുബ്ധനും ദുഷ്ടനും പണക്കൊതിയനുമായ നമ്മുടെ ഈ കൊച്ചു മുതലാളി ഈ വർഷം നമുക്ക് ബോണസ് തരുന്നില്ല. നമുക്ക് ഓണത്തിന് ബോണസ് ഇല്ലെന്ന്. എന്താ കാരണം? എന്താ, ഈ കൊല്ലം കമ്പനിക്ക് ലാഭമില്ല. അത്ര ലാഭമില്ലേ? നിങ്ങൾക്ക് 65 ദിവസം കൂടെ പണിയെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. അത് അവർ വിചാരിക്കണ്ടേ? നാം ചോദിക്കുന്നത് നമ്മുടെ വിയർപ്പിന്റെ വിലയാണ്, രക്തത്തിന്റെ വിലയാണ്. ദാമു അവർ തരില്ല എന്ന് പറഞ്ഞ നമ്മൾ എന്തോ ചെയ്യും? നമ്മുടെ കൈകളാണ് ഇവിടുത്തെ യന്ത്രങ്ങൾ ചലിപ്പിക്കുന്നത്. ആ കൈകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ ബോണസ് അനുവദിക്കുന്നവരെ ഈ യന്ത്രങ്ങളൊന്നും ചലിക്കരുത്. ദാമു,
നിന്നോട് ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇവിടെ ഒരു യൂണിയൻ ഉണ്ടെന്ന്. എങ്കിലും ഒരു പണിമുടക്ക് ആഹ്വാനം ചെയ്യൂ. ജനറൽ ബോർഡ് കൂടി ആലോചിക്കണം, തീരുമാനിക്കണം. എന്ന് ഓണം കഴിഞ്ഞിട്ടോ? മഴക്കാലമാണ്, സമരം നീണ്ടു നിന്നാൽ തൊഴിലാളികൾ പട്ടിണി കിടക്കേണ്ടി വരും. മഴയെ പേടിക്കുന്നു. ആവശ്യമെന്ന് കണ്ടാൽ കൊടുങ്കാറ്റിന് പോലും നേടാൻ നാം തയ്യാറാകണം. ബാബു, ഞാൻ നിങ്ങളുടെ ആരുമല്ല, എനിക്കൊരു യൂണിയനുമില്ല. എങ്കിലും ഞാൻ ബോണസ് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കും. ആരുണ്ടെന്റെ കൂടെ വരാൻ? ഞാനുണ്ട്. ദാമു, 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 എന്താണ്, എവിടെ പോകുന്നു? മുതലാളി അകത്തുണ്ടോ? എന്താ അപ്പൊ അറിയുന്നത്? ആവശ്യമുണ്ട്. ഓ, എന്റെ ദാമു, നീ വേണ്ടാത്ത കുഴപ്പത്തിൽ നിൽക്കരുത്. നീ എന്റെ ചോറിന് മണ്ണ് വാരി ഇടരുത്. ഞങ്ങൾ അവകാശം ചോദിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് അവകാശം ചോദിക്കുന്നത്? ആ മുതലാളി തരാൻ എന്നാ ചിലപ്പോ വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോ എങ്ങനെയൊക്കെ നിൽക്കുക? അയ്യോ, വേണ്ട, പോയിക്കോ, മാറും, ഇങ്ങോട്ട് പോയിക്കോ. എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. പറഞ്ഞിട്ട് പോണം. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും ഞങ്ങൾക്ക് ബോണസ് കിട്ടണം. തരാൻ മനസ്സില്ലെങ്കിലും വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓഹോ, നിങ്ങൾ അങ്ങനെ വാങ്ങിക്കൂ. എങ്കിലൊന്ന് കാണട്ടെ. ഞങ്ങളുടെ ചോരയും നീരും നൽകിയാണ് ഈ ഫാക്ടറികൾ നിങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ ചോരയും നീരുമോ? ഞങ്ങളുടെ ബുദ്ധിയും മൂലധനവും ഒന്ന് പറയൂ. ഞങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയ പണത്തിന്റെ മുകളിൽ ഇരുന്നിട്ടല്ലേ പറയുന്നത്. അത് നിങ്ങൾക്കാൽ എല്ലാത്തിനും ഞാൻ പിരിച്ചുവിടും. അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. മുതലാളി കൽപ്പിച്ചാൽ ഈ ഫാക്ടറിയുടെ യന്ത്രത്തിന്റെ ഒരു ചക്രം പോലും തിരിയില്ല. അത് നിങ്ങൾ ഓർമ്മിച്ചോണം. നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? പോലീസിനെ വേണ്ട, പട്ടാളത്തിന് വിളിച്ചോളൂ. പക്ഷേ ഒരു കാര്യം, 24 മണിക്കൂറിനകം ബോണസ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാം. എല്ലാവരുടെയും മനോഭാവത്തോടു കൂടി ആദ്യം ഞാൻ ഈ പൂമാല നമ്മുടെ ദാമുവിനെ അണിയിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലാളികളായ നമുക്ക് ശക്തനും ധീരനുമായൊരു നേതാവിനെയാണ് ദാമുവിലൂടെ കിട്ടിയിരിക്കുന്നത്. ഈ കമ്പനിയിലെ ഒട്ടുമുക്കാൽ തൊഴിലാളികളും ദാമുവിന്റെ നേതൃത്വത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ദാമുവിന്റെ പിന്നിൽ അണിനിരക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പുതുതായി രൂപം കൊള്ളുന്ന ഞങ്ങളുടെ യൂണിയനിൽ ചേരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്. തൊഴിലാളി നേതാവ് കേശവനോടുള്ള എന്റെ പ്രതികാരം ഞാൻ തീർത്തു. തൊഴിലാളികളുടെ ലീഡർഷിപ്പിൽ നിന്നും അയാളെ ഒറ്റപ്പെടുത്തി. ഇനി നമ്മുടെ കമ്പനിയിൽ അയാൾ ആരുമല്ല ഡാഡ്. കൺഗ്രാചുലേഷൻസ് മൈ സൺ. താങ്ക് യു ഡാഡ്. ഈ ഒരു വലിയ കാര്യം സാധിപ്പിച്ചതിന് നിന്റെ ആ സ്നേഹത്തിനെ അഭിനന്ദിക്കണം. നിന്റെ കൂട്ടുകാരൻ ജയൻ സമർത്ഥനാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? ആരെ പറ്റിപ്പറ്റിയാണ്? ഇവിടെ ഒരു വലിയ നാടകം നടക്കുകയായിരുന്നു മോളെ. ഡാഡിക്കതെല്ലാം അറിയാമായിരുന്നു. എല്ലാം അറിയാം. ഡാമു എന്ന ജയന്റെ ശബ്ദത്തിന് മുമ്പിൽ നീ തലകുനിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിപ്പിച്ചു. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കേശവനെ ഭംഗിയായി തോൽപ്പിച്ചു. ചേട്ടാ, നീ പറയുന്നത് നേരാണോ? അതെ, നേരാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ തൊഴിലാളികളെ എല്ലാം വഞ്ചിക്കുകയായിരുന്നല്ലേ? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡാഡിക്ക് ഇതിൽ സന്തോഷമില്ലേ? ഇല്ല. കാരണം? നിന്റെ സുഹൃത്ത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വന്നവനാണ്, ദരിദ്രനാണ്. അങ്ങനെയുള്ളവൻ എപ്പോഴും അപകടക്കാരനായിരിക്കും, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. ജയന്റെ കാര്യത്തിലാണെങ്കിൽ ഡാഡി പറഞ്ഞത് തെറ്റാണ്. നിന്നിലൂടെ അവൻ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്ത് സ്വയം എത്തിച്ചേരാൻ അവനും ആഗ്രഹിക്കും. അതവന്റെ മാത്രം തെറ്റല്ല, മനുഷ്യ സഹജമാണ്. നാളെ അവൻ നിന്റെ ശത്രുവായി തീരില്ലെന്ന് നീ വിശ്വസിക്കണ്ട. സൗകര്യം കിട്ടുമ്പോ നിന്നെയും തട്ടിമാറ്റി അവൻ ഒരിക്കലും എനിക്കവൻ അവശ്വസിക്കാനാണ്. അവൻ ജീവൻ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും അവൻ തയ്യാറായി. എങ്കിൽ കൊള്ളാം. എന്റെ മകനൊരു വിഡ്ഢിയായി പോയതെന്ന് കരുതി പറയുകയാണ്. ഒരിക്കലുമില്ല ഡാഡ്. ദാമു, ഒന്ന്
എങ്ങോട്ട്? കാലം മുറിച്ച കുട്ടഞ്ഞേട്ടനില്ലേ, അയാൾക്ക് പ്രമേഹത്തിന്റെ അസുഖം കൂടുതലാ, ഒന്ന് ഹോസ്പിറ്റലിൽ എടുക്കണം. വേഗം വന്നേ, എല്ലാരും കാത്തു വയ്ക്കൂ.그냥그냥그കുടുംബത്തിന് ഏത് പെണ്ണുണ്ട്? ഈ കുടുംബത്തിന് ഇനി എന്ത് രക്ഷയാണുള്ളത്? നിങ്ങളുടെ പേര് മാത്രമല്ല പ്രവൃത്തികളും ഞാൻ മനസ്സിലാക്കി. എങ്ങനെയെന്നായിരിക്കും അറിയേണ്ട കാര്യമില്ല. ഏതായാലും നാടകം വളരെ ഗംഭീരമായി. കുട്ടൻചേട്ടന്റെ മരണത്തിന് ശേഷം നിങ്ങൾ ദുഃഖിക്കുകയാണെന്ന് പറയുകയാണോ? എന്തിന്? ആ മരണവുമായി നിങ്ങൾക്കെന്താ ബന്ധം? അത് പാവപ്പെട്ടവരുടെ ദുഃഖമാണ്, നിങ്ങൾക്കതിൽ പങ്കില്ല. മാലിനി, നിങ്ങൾ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് കണ്ടപ്പോഴും അവർക്ക് വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോഴും അവരുടെ കഷ്ടതകൾ മനസ്സിലാക്കുന്ന ശക്തനായ ഒരു നേതാവ് അവർക്കുണ്ടായല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു, സന്തോഷിച്ചു. അത് കാരണം ഞാൻ നിങ്ങളെ ആദരിച്ചു, ബഹുമാനിച്ചു. മാലിനി, ഞാനിപ്പോ വിഷമിക്കണ്ട. ഞാൻ ഈ വഞ്ചന പാവപ്പെട്ട തൊഴിലാളികളെ അറിയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുമ്പോൾ സ്വയം തിരുത്തിയാൽ മതി. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട് ബാബു. നാം കഴിക്കുന്ന ഈ മദ്യത്തിന് എന്ത് വില കാണും? അതെന്താ പദവില്ലാത്തൊരു ചോദ്യം? നീ അതിന്റെ വില കാണാൻ പോകുന്നു? അതിനല്ല. പിന്നെ പറയൂ ബാബു, അറിയാനാണ്. കോച്ചാണ്, ഒരു 300 രൂപ വരും.
ഈ ഗ്ലാസ്സിലുള്ളതിനോ? ഒരു 30 രൂപ വരെ ഒന്ന് കൂട്ടിക്കോ ബാബു. ഒരാഴ്ച ഒരു കുടുംബം ഇതുകൊണ്ട് ജീവിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. അല്ല, നീ കുടിച്ചിട്ടില്ല, അതിനു മുമ്പിലേക്ക് കുടിച്ചോ. ഞാൻ ആകെ അസ്വസ്ഥനാണ് ബാബു. എന്തിന്? ആ കുട്ടൻ ചേട്ടന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോ. ഓ, അതാണോ കളയടോ? ആര് പറഞ്ഞു തന്നോട് ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി നിൽക്കാൻ? അങ്ങനെ പറയരുത് ബാബു. പാവപ്പെട്ടവരുടെ ദുഃഖവും വേദനയും നാം മനസ്സിലാക്കണം. എന്റെ മനസ്സിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നിനക്കെന്താ ഭ്രാന്താണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാബു. ഞാനിവിടെ ജോലി ചെയ്യുകയോ ഇവിടെ വിട്ട് പോവുകയോ ചെയ്യട്ടെ, പക്ഷേ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. തൊഴിലാളികളുടെ കഷ്ടതകൾ നീ മനസ്സിലാക്കണം. അവരറിയിക്കുന്ന പ്രതിഫലം നീ കൊടുക്കണം. ആരറിഞ്ഞു കൊടുക്കുന്നില്ല. സാധനങ്ങളുടെ വില നാൾക്കുനാൾ കൂടി വരികയാണ്. ഇപ്പൊ കിട്ടുന്ന തുക കൊണ്ട് അവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിന്നോടെല്ലാം അന്വേഷിക്കാൻ ആരെങ്കിലും പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല ബാബു. ഞാൻ സ്വയം മനസ്സിലാക്കി പറയുകയാണ്. ഇത് ഭ്രാന്ത് തന്നെ. എടാ, നമ്മെക്കുറിച്ചല്ലാതെ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം നീ അധപ്പതിക്കരുത്. ഈ ബംഗ്ലാവിന്റെ പുറത്തിറങ്ങി അവരുടെ ജീവിതം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നീ ഒരിക്കലും ഇത് പറയൂല. എനിക്ക് നിന്റെ വേദാന്തൊന്നും കേൾക്കണം. ഇതാ, ഇത് കഴിക്കും. ക്ഷമിക്കണം, ഇപ്പൊ മാത്രമല്ല, ഇനി ഒരിക്കലും ഞാനിത് കഴിക്കൂല. ഞാനാണ് പറയുന്നത്, ഇത് കഴിക്കൂ. ഇല്ല ബാബു, സാധ്യമല്ല. എന്നെ ദുർബലിപ്പിക്കരുത്. കേശവൻ ചേട്ടനല്ലേ ഇവിടെ? ആട്ടുണ്ട്, വിളിക്കാം. ആരാ മോളെ? ഓ ദാമു, എന്താ ഈ വഴിക്കൊക്കെ? ഇവൾ എന്റെ മകൾ ലക്ഷ്മി. ട്രേഡ് യൂണിയനെ പറ്റി വല്ലതും അറിയണമെങ്കിൽ ഇവള് പറഞ്ഞു. ഇവളുടെ ഭർത്താവും ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. രാവും പകലും ഇവളും അവനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ ഒരു വെടിവെപ്പിൽ ഇവളുടെ ഭർത്താവ് മരിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞു പോയതാണ്. ദാമുവിന് അല്പം കാപ്പി വേണ്ട? എനിക്കിപ്പോ ഒന്നും വേണ്ട. ദാമു ഇരിക്കും, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ചേട്ടൻ എന്നെ രക്ഷിക്കണം. എന്തു പറ്റി? തൊഴിലാളികളുടെ നേതൃസ്ഥാനത്ത് നിന്നും എന്നെ മോചിപ്പിക്കണം. മനസ്സിലായില്ല. ആ സ്ഥാനം ചേട്ടൻ ഏറ്റെടുക്കണം. അവരെ നയിക്കാൻ ഞാൻ അർഹനല്ല. എന്തുകൊണ്ട്? അവരെ കഷ്ടപ്പാടും വേദനയും തുറച്ചു മാറ്റാൻ ഞാൻ അശക്തനാണ്. ദാമു, നമ്മുടെ നാട്ടിൽ സത്യസന്ധന്മാരായ നേതാക്കന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. കള്ള നേതാക്കന്മാരാണ് കൂടുതലും. ഇവരെ തിരിച്ചറിയാൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ രാജ്യം നന്നാകുകയില്ല. ഇങ്ങനെ തന്നെ കിടക്കും. ജനങ്ങൾ എന്നുമെന്നും വഞ്ചിക്കപ്പെടും. ചേട്ടാ പറയൂ. ഞാൻ എല്ലാം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ കഥ ആരോടും പറയാൻ പോകുന്നില്ല. നിന്റെ പ്രായമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. നിനക്കിതെല്ലാം ഒരു കുട്ടിക്കളിയായിരുന്നു. ഒരർത്ഥത്തിൽ അത് ശരിയാണ് ചേട്ടാ. ആ ബോധം വന്നതുകൊണ്ടാണ് ഞാനിപ്പോ ചേട്ടനെ കാണാൻ വന്നത്. നീ ഭീരുവാകരുത്. തൊഴിലാളികൾ നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവരുടെ ദുഃഖങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞു. നേതൃസ്ഥാനം കൈവിട്ടാലും ഇനി നിനക്ക് ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എങ്കിൽ സംശയിക്കേണ്ട, പോകൂ. അവരോടൊപ്പം തന്നെ നിൽക്കൂ. അവർക്ക് വേണ്ടി ജീവിക്കും. നീ എന്നേക്കാൾ ശക്തനും ധീരനുമാണ്. നീ ഒരു വിഡ്ഢിയാണടാ. ഇതുവരെ തൊഴിലാളി യൂണിയൻ നമ്മുടെ ചുമലിലൊരു ഭാരമായിരുന്നു. ഇപ്പോൾ അവൻ നിന്റെ സഹായത്തോടെ നമ്മുടെ തലയിലെത്തിയിരിക്കുന്നു. കേശവദാസിനോട് നീ പകരം വീട്ടിയതിന്റെ നേട്ടം
ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മുടെ ഫാക്ടറി നടത്തണം, നമുക്ക് പണം സമ്പാദിക്കണം. ശക്തമായ ഒരു തൊഴിലാളി സംഘടന നമുക്ക് തലവേദനയായിരിക്കും, പ്രശ്നമായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡാഡി പറയുന്നത്? ആ സംഘടനയെ ശിഥിലമാക്കണം. രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, പ്രാദേശികത്വത്തിന്റെ പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേശീയ വിരുദ്ധമല്ലേ ഡാറ്റ്? ആന്റി നാഷണൽ, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഭരണതന്ത്രത്തിന്റെ പഴക്കം ചെന്നൊരു തത്വമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണചക്രം ധരിക്കുന്നവർ വരെ ആദരിക്കുന്നൊരു തത്വ സംഹിത. ജയനെ തരത്തോളൂ. എന്തിനാണ്? ആവശ്യമാണെങ്കിൽ ഇനിയും തരാം. എന്തിനാണെന്ന് പറയൂ ബാബു. ജയൻ ഇവിടെ നിന്ന് തിരിച്ചു പോണം. എന്നിട്ട് ഈ പണം കൊണ്ടെന്തെങ്കിലും ബിസിനസ് ചെയ്ത് കുടുംബത്തെ രക്ഷിക്കണം. ബാബു എന്നെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണോ? ജയന് നമ്മുടെ ഈ ബന്ധം തുറന്നു പോകണമെന്നുണ്ടോ? ബാബു എന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഈ നിലയിൽ നമ്മുടെ ബന്ധത്തിന് വലിയ ദീർഘായുസ് ഞാൻ കാണുന്നില്ല. മറ്റുള്ള മാർഗവും നിനക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ബാബു പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എനിക്കും നിനക്കും നല്ലതിനാണ് പറയുന്നത്. നമ്മുടെ ബന്ധം നിലനിൽക്കുകയും നീ ഇണങ്ങാനല്ല പിണങ്ങാനാണ് ഭാവല്ലേ? എന്റെ ബാബു അങ്ങനെ പറയരുത്. നിന്നോട് പിണങ്ങിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് ആത്മഹത്യക്ക് തുല്യമാണ്. എല്ലാം എനിക്കറിയാം മേടാ. നീ ആ പെണ്ണിന്റെ വലയിൽ വീണു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇവിടം വിട്ട് പോകാൻ മടി. ബാബു, ആ ബന്ധം എനിക്കൊരു പ്രശ്നമല്ല. ആവശ്യമെങ്കിൽ അത് തകർക്കാനും ഞാൻ മടിക്കില്ല. ബാബു, നീ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അവൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവളെയും. ഞാൻ അവളെ വിവാഹം ചെയ്താൽ അവളെയും കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാം. പക്ഷേ എന്നെ വിശ്വസിക്കുന്ന തൊഴിലാളികളെ എനിക്ക് കൈവിടാൻ വയ്യ. എന്നാൽ നിന്നെ എനിക്ക് കൈവിടാൻ കഴിയും. ബാബു, ശീ പോരാ, എന്റെ മുമ്പിൽ ഇറങ്ങി പോരാണ് പറഞ്ഞു. മുന്നറിയിപ്പും കൂടാതെ ഇത്ര പെട്ടെന്ന് വിവരം അറിയിക്കാൻ ചേട്ടന് മേൽവിലാസം വേണ്ടേ? ഒരു കത്ത് പോലും അയക്കാറില്ലല്ലോ. ഇനി അതൊന്നും ചോദിക്കണ്ട മോളെ, നമ്മൾ ഇന്ന് വന്ന് എത്തിയല്ലോ. മോനെ, ആദ്യമായിട്ട് അമ്മക്കൊരു കാര്യം അറിയണം. എന്താത്? നീ എന്തിനാ നിന്റെ പേര് മാറ്റിയത്? അമ്മേ, അത് ബാബുന്റെ പണിയാണമ്മേ. നീ ഈ വീട്ടിലാണോ മോനെ താമസിക്കുന്നത്? അതെ അമ്മേ. ബാബു വീട്ടിന്റെ കൂടെയാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്? എടി, അത് എനിക്കിവിടെ അവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല. എന്താ, സ്ഥലമില്ലേ? അല്ല, ബാബുവിന് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് കരുതി. ഞങ്ങൾ കുറച്ചു ദിവസം നിങ്ങളുടെ ഒക്കെ കൂടെ താമസിക്കാന്ന് കരുതിയാ വന്നത്. ആട്ടെ, ബാബു അവിടെ? അവൻ വീട്ടിൽ കാണും അമ്മേ. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്താ, നമുക്ക് ഉടനെ പുറപ്പെടാം. അവനിപ്പോ അവിടെ കാണില്ലമ്മേ, എവിടെ പോകുമെന്ന് പറഞ്ഞില്ല. രാത്രി തിരിച്ചു വരികയുള്ളൂ. എന്നാ നമുക്ക് രാത്രി പോകാം. മോനെ, ബാബു ഞങ്ങൾ നേരത്തെ എത്തിയതാ. ജയൻ പറഞ്ഞ് രാത്രി ചെന്ന് കാണാമെന്ന്, അതുകൊണ്ടാ താമസിച്ചത്. മോനെ, നിനക്കെന്താ സുഖമില്ലേ? ഇതാ ചേട്ടാ, ചേട്ടന് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഇതാ. എനിക്ക് വേണ്ട ചേട്ടാ. വാങ്ങിക്കോ ചേട്ടാ. അതാ നിൽക്കുന്നു,
ഞാനോട് ചോദിക്കണം. മോനെ എന്തൊക്കെയാണിത്? ഇന്ന് തമ്മിൽ പിണക്കത്തിലാണോ? പിണക്കത്തിലാണെന്ന് മാത്രമല്ല, ഇവനെ നല്ല ശത്രു കൂടിയാണ്. അമ്മേ, ഇനിയും നമ്മൾ ഇവിടെ സംസാരിച്ചു നിൽക്കണ്ട. പോക, കൊണ്ടുപോരാ വേഗം. നന്ദി കേട്ടവൻ, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ പിണങ്ങാൻ കഴിഞ്ഞു? എനിക്കൊന്നും കേൾക്കണ്ട. നന്ദി കേട്ട വർഗം, എനിക്ക് പോകാനാണ് പറഞ്ഞത്. ശരി മോനെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വാമോളെ, നമുക്ക് പോകാം. ഞാൻ ബാബുവിന്റെ സഹോദരിയാണ്. ഒരിക്കലും എന്റെ ചേട്ടൻ തോറ്റു കൊടുക്കില്ല. പണത്തിനും പ്രതാപത്തിനുമല്ലാതെ മനുഷ്യബന്ധങ്ങൾക്ക് ഇവിടെ എന്ത് അർത്ഥമാണുള്ളത്? അവരെ തിരിച്ചു വിളിക്കൂ ചേട്ടാ. സ്നേഹത്തെ സ്നേഹത്തിന്റെ കണ്ണുകൾ കൂടി മാത്രം കണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ ചേട്ടന് നഷ്ടപ്പെടാൻ ചേട്ടന്റെ അഹങ്കാരം മാത്രമേ ഉള്ളൂ. തിരിച്ചു വിളിക്കൂ ചേട്ടാ. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ചെയ്യുന്നതൊക്കെ അവന് ബോധ്യപ്പെടുന്നവരെ അവനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പാവപ്പെട്ടവരുടെ കണ്ണീരും ദുഃഖവും കണ്ടെത്താൻ കഴിഞ്ഞതാണോ ജയന്റെ തെറ്റ്? നിന്റെ പ്രസംഗം എനിക്ക് കേൾക്കണ്ട. ജയൻ പണ്ടത്തെ പോലെ ഇനിയും ചേട്ടന്റെ നീളായി നിൽക്കണം. അതല്ലേ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ചേട്ടൻ ദേഷ്യപ്പെടുമ്പോഴും അതിൽ കരച്ചിലിന്റെ തേങ്ങലുണ്ട്. ബാബുവിട്ടും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് ചേട്ടൻ മറന്നു കളഞ്ഞല്ലോ. ഞാനൊന്നും മറന്നിട്ടില്ല രാജി. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ബാബുവിനോട് നന്ദിയും സ്നേഹവുമുണ്ട്. അതാ ഞങ്ങളിപ്പോ കണ്ടത്. അയ്യോ, ഇനി ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മേ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, പോകാം. അമ്മേ, അമ്മ പോകരുത്. അമ്മ പറഞ്ഞതുപോലെ കുറച്ചു ദിവസം ഇവിടെ താമസിച്ചു പോയിക്കൊള്ളണം. നോക്കി പേടിപ്പിക്കുന്നു. എവിടെയാ കള്ളൻ? എന്റെ അച്ഛനെ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. വിളിച്ചാ നീ എന്തോ ചെയ്യൂടി. അവനെ കുറച്ച് കാശ് കടം വാങ്ങിയത് എനിക്ക് തരാനുണ്ട്. ആ, ചെന്ന് ചോദിക്കും, തരും. മറ്റവൻ പുറകിലുണ്ടെന്നുള്ള അഹങ്കാരമില്ലടി നിനക്ക്. വേണ്ട, ആ കാശ് നിന്നെ വെച്ച് മുതലാക്കാനും എനിക്കറിയാം. വണ്ടി അവളെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി ആ കാശ് മുതലാക്കണം. ആ
പറയണ്ട്. എന്നോടുള്ള പ്രതികാരം ഈ പാവപ്പെട്ട പെണ്ണിനോട് വേണമായിരുന്നു. കൊച്ചുമുതലാളി ഗോവിന്ദൻ എന്നെ നശിപ്പിക്കാൻ വന്നപ്പോ കൊച്ചുമുതലാളിയാണ് എന്നെ രക്ഷിച്ചത്. നീ സെന്റിമെന്റലാണ്. ഈ സ്നേഹബന്ധങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. നിന്നെ എന്റെ സ്ഥാനത്തിരുത്തിയ ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. ഞാൻ മാർഗം കണ്ടിട്ടുണ്ട്. ഇനി എന്റെ മോൻ വിഷമിക്കണ്ട. നാളെ തൊട്ട് കമ്പനി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അസുഖം നല്ലപോലെ ഭേദമാകാതെ ഓഫീസിൽ പോവാൻ ഡോക്ടർ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഡോണ്ട് വറി മൈ സൺ. ജയൻ, നീ ഇവിടെ വന്ന് ജോലി ചെയ്യണം? അല്ല സർ, ഞാൻ വീട്ടിൽ നിന്ന് അമ്മയോട് പിണങ്ങി വന്നിരിക്കുകയാണ്. എന്തു പറ്റി? നിന്നോട് ആരാ അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞത്? നിനക്ക് നേരെ എന്റെ ബംഗാളിലേക്ക് വരാമായിരുന്നില്ലേ? അല്ല ഞാൻ നീ എന്റെ മകന്റെ ഉറ്റ സുഹൃത്തായിട്ട് എന്റെ ഫാക്ടറിയിൽ വന്ന് ജോലി ചെയ്യുന്നതിന്റെ അർത്ഥം? നീ എന്നെ അപമാനിക്കരുത്, പറഞ്ഞേക്കാം. നീയും എനിക്ക് എന്റെ മകനെ പോലെയാണ്. മുതലാളി? നീ എന്നെ മുതലാളി എന്ന് വിളിക്കുകയാണ്, കളിയാക്കുകയാണ്. ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നീയും ബാബുവും കൂടി ഇവിടെ എന്തോ വികൃതി കാണിക്കുകയാണ്. നടക്ക്, ഞാൻ പിന്നെ വരാം. ഒന്നും പറയണ്ട, ഇനിയും നിനക്ക് എന്റെ ബംഗ്ലാവ് താമസിക്കാൻ പാ. കമോൺ കമോൺ. എന്താ ഇത്? ഇവൻ മുതലാളിയുടെ കാറിൽ കള്ളൻ. ഇവൻ ഞങ്ങളെ എല്ലാം വഞ്ചിക്കുകയായിരുന്നു. ഇവൻ കൊച്ചുമുതലാളിയുടെ കൂട്ടുകാരനാണ്. ഇവൻ ഞങ്ങളെല്ലാവരും മണ്ണന്മാരാക്കിയില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ നേതാവ്? ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ കള്ളനാണെന്ന്. അവൻ കരുതിക്കൂട്ടി വന്നതാണ് വഞ്ചിക്കാൻ നിങ്ങളെയൊക്കെ. അനുഭവിച്ചോ? നന്നായി അനുഭവിച്ചോ? വരൂ, അകത്തേക്ക് വരൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. കുടിക്കാനെന്നാണ് വേണ്ടത്? ശങ്കര, ഇപ്പൊ ഒന്നും വേണ്ട. എന്തിനാ എന്നെ വിളിപ്പിച്ചത് പറയാ. എന്റെ മകന് നീ ജീവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ കൈവിടാൻ എനിക്ക് കഴിയില്ല.
നീ ഇങ്ങനെ ഫാക്ടറിയിൽ കിടന്ന് ബുദ്ധിമുട്ടരുത്. നിനക്കിവിടെ ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗം ഞാൻ തരാം. നിനക്കും അമ്മയ്ക്കും ഇവിടെ താമസിക്കുകയാവാം. എന്താ ഒന്നും മറുപടി പറയാത്തത്? മുതലാളി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിക്ക് വരാൻ എനിക്ക് സാധ്യമല്ല. എന്ന് വെച്ചാൽ? സാർ, തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ശരിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നെ വിശ്വസിക്കുന്ന തൊഴിലാളികളെ ഇനി എനിക്ക് വഞ്ചിക്കാനാവില്ല. ജയൻ, ഒരച്ഛന്റെ വികാരത്തോടുകൂടി നിന്നോട് ഞാൻ സംസാരിക്കുകയാണ്. പക്ഷേ ഭാഷ ഒരു പണക്കാരന്റേതാണ്. പരിഹസിക്കരുത്. നീയും നിന്റെ സംഘടനയും എനിക്ക് പുല്ലാണ്, അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. എങ്കിൽ ഞാനത് കാണിച്ചു തരാം. വേണ്ട, ഞാനും ഞങ്ങളുടെ സംഘടനയും എന്താണെന്ന് ഞാൻ മുതലാളിക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടിയുള്ള രംഗമൊരുക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. കേവലം 500 രൂപ കൊണ്ട് തുടങ്ങിയതാണ് ഈ കമ്പനി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നിതിന്റെ കണക്കുകൾ കോടികളാണ്. ആ കോടികൾ ഉണ്ടാക്കാൻ അധ്വാനിച്ച തൊഴിലാളികളുടെ അടിയന്തര ആവശ്യങ്ങൾ നിരത്തിവെച്ചുകൊണ്ട് ഞാൻ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ പോവുകയാണ്. മുതലാളി പുല്ലാണെന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടനയുടെ ശക്തി അപ്പൊ കാണാം. യു ഗ്രൗട്ട്. ഈ കാലത്ത് ഏത് മനുഷ്യരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്നാലും അവൻ ആളൊരു ഭയങ്കരം തന്നെയല്ലേടി. ദേ വരുന്നു. മാധവി, നിൽക്കൂ. ഞാൻ എന്റെ ദാമേട്ടൻ മരിച്ചുപോയി. മാധവി, ഞാൻ പറയുന്നു കേൾക്കൂ. എന്നിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളൊക്കെ വഞ്ചിച്ചാണല്ലേ. നിങ്ങളുടെ സ്നേഹം കൂടി വിശ്വസിക്കാൻ കൊള്ളില്ല. പോയിക്കോളൂ. മാധവി, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. ശരിയാണ്, അതിന് നീ എന്നോട് ക്ഷമിക്കൂ. പക്ഷേ നിന്നോടുള്ള എന്റെ സ്നേഹം ബാക്കി പറയണമെന്നില്ല. എല്ലാം എനിക്ക് മനസ്സിലായി. പറയുന്നു കേട്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നീ പറഞ്ഞതെല്ലാം കേട്ടതിന്റെ അനുഭവം അവർക്ക് കിട്ടി. ഇനി ഞങ്ങൾ തരുന്നതിന് നീ അങ്ങ് മേരി. എല്ലാം മാറി നിൽക്കാനാണ് പറഞ്ഞത്. മാറ. മുതലാളിമാർക്ക് ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനാണ് ഇവൻ. യവനെ തല്ലി കൊല്ലിയാണ് വേണ്ടത്. മിണ്ടാതെ നിൽക്കടോ. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരിക്കാം. ഇവനിപ്പോൾ നമ്മളുടെ ആളാണ്, നമ്മുടെ പക്ഷത്താണ്. ഞങ്ങളെ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഞാനാണ് പറയുന്നത്. എന്താ കാര്യം? എന്നോട് പറ എന്റെ എന്നെ തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് അടിക്കുന്നു. വെല്ലുപോലെ കമ്പനി വന്ന് ജയഞ്ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് തൊഴിലാളികൾക്ക് വിവരം മനസ്സിലായത്. Thank you.
വരൂ ബാബു, ഇരിക്കൂ. തൽസമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാവരും കൂടി ഇവനെ കൊന്നു കളഞ്ഞാണ്. ആളത്തുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വാടാ പട്ടികളെ, ജയനത്തല്ലി ഓരോരുത്തരോടും പഴം ചോദിക്കാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങൾക്കറിയോ വരുന്ന കണ്ടുകളെ ആരുമില്ലേ? നന്ദി കെട്ട ശവങ്ങൾ. നന്ദിയത്തെ ശവങ്ങൾ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ കിടക്കണ്ട. അമ്മ രാജി എല്ലാവരും പുറപ്പെടും. ബാബു വിളിച്ചു, ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. വരാൻ എനിക്ക് വിഷമമുണ്ട് ബാബു. അത്ര വലിയ മുറിവൊന്നും നിനക്കില്ലല്ലോ. ഉണ്ട് ബാബു, പക്ഷേ എന്റെ ശരീരത്തിനല്ല, മനസ്സിൽ. നിന്റെ ഭ്രാന്തൊന്നും എനിക്ക് കേൾക്കണ്ട. ഭ്രാന്തോ? ഈ പാവപ്പെട്ടവരോടൊപ്പം കുറച്ചു ദിവസം നീയും പോയി താമസിച്ചാൽ നിനക്കും അത് മനസ്സിലാകും. നീ ഇപ്പൊ എന്നെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട. ഇത് ഞാൻ ചിരത്തെറ്റിന്റെ പ്രായച്ചിട്ടാണ്. ഇപ്പൊ ഇവരെ വിട്ടുവരാൻ എനിക്കാവില്ല. ഇവരെ സ്നേഹിച്ചതിന് പ്രതിഫലം നിനക്ക് കിട്ടിയില്ലേ? അതുപോലെ ബാബു, നീ നിന്റെ ബംഗ്ലാവിന്റെ മുകളിൽ തന്നെ ജീവിതം കണ്ടിട്ടു. കുറച്ചുനാൾ ഞാനും നിന്റെ കൂടെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയെങ്കിലും താഴോട്ടിറങ്ങി വന്ന് ഈ ജീവിതം ഒന്ന് കാണാൻ ശ്രമിക്കും. എനിക്കതിന്റെ ഒന്നും കാര്യമില്ല. ഇനി ഒന്നേ അറിയേണ്ടതുള്ളൂ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ. നിന്നെ ഇങ്ങോട്ട് വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്, ഇവരുടെ കൂടെ ഈ ജീവിതം മനസ്സിലാക്കാൻ. നീ വരില്ലേ ബാബു? വിഷമിച്ചിട്ട് കാര്യമില്ല. നിന്റെ വികാരം ബാബുവിന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഞാൻ ബാബുവിനെ കുറ്റപ്പെടുത്തില്ല. ജയന് ഇത്രയും വിശാലമായ ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും എന്നേക്കാൾ വലിയൊരു നേതാവിന് നിങ്ങൾക്ക് കിട്ടി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നോട് ക്ഷമിക്കൂ ജയൻ, നന്നായിട്ട് എഴുന്നേക്കൂ. ജയനെ ഡാഡി തൊഴിലാളികൾ കൊട്ടിക്കൊടുത്തു. എന്തിനായിരുന്നു? നിന്റെ ഡാഡി അനാവശ്യമായി ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? പറയണം. അത് കാരണം തൊഴിലാളികൾ അവനെ മർദ്ദിച്ചു. വിശദീകരിക്കണമെന്നില്ല, എന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. മനസ്സിലായില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ജനങ്ങൾ അവനെ കൊല്ലുമെന്നാണ്. എന്റെ അച്ഛൻ ഇത്രയും ക്രൂരനാകരുത്. എടീ, അച്ഛന്റെ പ്രവൃത്തികളെ നീ ക്രൂരമെന്ന് വിളിക്കുന്നു? ഇതിനൊക്കെ പിന്നെ എന്ത് ന്യായീകരണമാണുള്ളത്? കേശവന്റെ യൂണിയൻ നീ തകർത്തു. അവിടെ അതിനേക്കാൾ ശക്തിയിൽ നിന്റെ കൂട്ടുകാരന്റെ യൂണിയൻ വന്നു. അത് തകർക്കാൻ നിനക്ക് കഴിയില്ല. ജയന്റെ തനിനിറം പുറത്തു കാട്ടിക്കൊണ്ട് ഞാൻ നീ ആ ജോലി ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ട് നീ എന്ത് ചെയ്യുമെന്നാണ്? അടുത്തപടിയായി അവനെയും അവന്റെ കുറെ ആളുകളെയും ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ പോവുകയാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവിടെ സമരം നടത്താൻ പോവാണത്രേ. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിനെ നേരിടുക തന്നെ ചെയ്യും. അച്ഛാ, അവസാനത്തെ വാക്ക് പറയുന്നത് അല്പം കൂടി ആലോചിച്ചിട്ട് മതി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ജയന്റെ പിന്നിൽ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികളുമുണ്ട്, അത് മറക്കരുത്. നാണമില്ലടാ നിനക്കത് പറയാൻ. ഈ രോഗാവസ്ഥയിലും ഞാൻ സമ്പാദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി. അതോർക്കുന്നത് നന്ന്. പാവങ്ങളുടെ കണ്ണീരും ചോരയും കലർന്ന ആ സമ്പത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അച്ഛനോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്.
ഈ സമരത്തിൽ ഞാൻ അവരുടെ പക്ഷത്തായിരിക്കും. പറയൂ, ഇനി നിന്റെ നിലകൂടെ എനിക്കറിയണം. നീ ആരുടെ പക്ഷത്താണ്? ഭാസ്കരക്കുറുപ്പ്, കുഞ്ഞിരാമൻ നായർ, സദാശിവംപിള്ള, രാമു, തോമസ് കുട്ടി, ഇസ്മായിൽ, കരുണാകരൻ, മുഹമ്മദ് കുട്ടി, ശ്രീകുമാരൻ, വിജയകുമാരൻ നായർ, വീരഭദ്രൻ, മണികണ്ഠൻ നായർ, പത്മകുമാർ, ഇവരെയാണ് പിഴിച്ചുവിട്ടിരിക്കുന്ന ലിസ്റ്റ്. തന്നെയല്ല, നമ്മുടെ ആവശ്യങ്ങളൊന്നും മുതലാളി അനുവദിച്ചു തരികയില്ല എന്നറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെ പിരിച്ചുവിട്ടതിൽ എനിക്ക് ആക്ഷേപമൊന്നുമില്ല. എന്നെ പിരിച്ചെടുക്കാത്തത് ഒരു പ്രശ്നമായി നിങ്ങൾ എടുക്കുകയും വേണ്ട. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരികയില്ലെന്ന് മുതലാളി പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് ഒരു പണിമുടക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വാശി പിടിച്ചിരിക്കുന്ന മുതലാളി സമരം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും നിങ്ങളെ പട്ടിണിക്കിട്ട് നശിപ്പിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. എന്നാലും ഞങ്ങൾ തയ്യാറാണ്. എങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇനി ഇതിന് നിങ്ങളുടെയൊക്കെ മറുപടിയാണ് അറിയേണ്ടത്. സംഭവം കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടെന്ന് വെച്ചാ പറയും. എല്ലാ മുതലാളികളുടെ ഇഷ്ടം. ഇതൊരു കൊലപാതകമാണെന്ന് ആർക്കും മനസ്സിലാവരുത്. ദിവസവും എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുന്നു, എത്രയോ പേർ മരിക്കുന്നു. അതുപോലൊരു അപകടം ജയനും സംഭവിച്ചത്. ഗുഡ്, വെരി ഗുഡ്. ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ. ഒന്ന് നിർത്തു, ഒന്ന് നിർത്തു, ഒന്ന് നിർത്തു.
ചേച്ചി എവിടെയൊക്കെ പോയി? കാര്യം പറയൂ. ജയന്റെ ജീവൻ അപകടത്തിലാണ്. അച്ഛൻ അവനെ കൊല്ലാൻ ഗോവിന്ദൻ കുട്ടി പണം കൊടുത്ത് എത്തിച്ചിരിക്കുകയാണ്. ജയനെ രക്ഷിച്ചു പറ്റൂ. ഹസനെ, അവൻ വരുന്നുണ്ട്. വേഗം വണ്ടി എടുക്ക്. നിന്റെ വണ്ടി ആദ്യം വിട്. അവൻ സൈഡിൽ നിൽക്കുമ്പോൾ പോയവൻ ഞങ്ങൾ എടുത്തിട്ടോളാം. സ്നേഹിക്കാൻ കഴിയുമോ? എങ്കിൽ വാക്കുതാ, ഞാൻ അവർക്ക് വേണ്ടി തുടങ്ങിവെച്ച ഈ സമരം ആ സമരം ഞാൻ തുടരും. വാക്കുതാ, ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. ഞാൻ പറയാം. എങ്കിൽ പറയൂ. എനിക്ക് പണം തന്ന്
ഞാനാണ് ഇൻസ്പെക്ടർ. ഞാനാണ് ഇവനെ കൊണ്ടുവരുത്തി. അതെ, ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഞാനാണ്. അവൻ നന്ദി കെട്ടവനായിരുന്നു, എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിലാട്, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ എന്നെ സഹായിക്കുന്നതിന് പകരം അവൻ എന്റെ ശത്രുവായി. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊല ചെയ്യിച്ചത്. എന്നെയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛനെ വേദനിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും സംസാരിക്കരുത്. ഇല്ല ചേട്ടാ, ഇത്രത്തോളം വേണമായിരുന്നു. നിരപരാധിയായ ചേട്ടൻ കുറ്റം സമ്മതിച്ച നിലയ്ക്ക് ഞാൻ ശിക്ഷിക്കപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്നു മാലിനി. ചേട്ടാ, ജയന്റെ അമ്മയെയും സഹോദരിയെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അവർ എന്റെ അമ്മയും സഹോദരിയുമാണ്. ഞങ്ങളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട മോനെ. കേശവദാസൻ ചേട്ടനോടൊരു കാര്യം പറയൂ. ഞാൻ ജയൻ വാക്കുകൊടുത്തിട്ടുണ്ട്, അവൻ തുടങ്ങിവെച്ച സമരം ഞാൻ തുടരുമെന്ന്. ആ ഉത്തരവാദിത്വവും ഞാൻ ചേട്ടനെയും മാലിനിയെയും ഏൽപ്പിക്കുന്നു. ഞാൻ അവന്റെ ജീവിത ലക്ഷ്യമായി സ്വീകരിക്കുന്നു. ധൈര്യമായിരിക്കൂ, ബാബുവിന് ഞങ്ങളെ വിശ്വസിക്കാം. മാലിനി ഡാഡിനെയും കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളൂ. അച്ഛനോട് ചേട്ടനൊന്നും പറയാനില്ലേ? ഇല്ല മോനെ, എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്തിനാടന്ന് ഈ കുറ്റം ഏറ്റെടുത്തത്? അച്ഛനെ രക്ഷിക്കാനോ? ഡാഡാണ് പിടിക്കപ്പെട്ടതെങ്കിൽ സ്വന്തം സ്ഥാനവും പണവും ഉപയോഗിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? ജയനുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു സ്നേഹിതനെ മാത്രമല്ല, ഒരു സഹോദരനെ കിട്ടി, ഒരു സഹോദരിയെ കിട്ടി, ഒരു അമ്മയെ കിട്ടി. അവർ എനിക്ക് മനസ്സിലൊരു സ്നേഹം തന്നു. ഡാഡ് എനിക്ക് നഷ്ടപ്പെടുത്തിയത് ഒരു സ്നേഹിതന് മാത്രമല്ല, ഒരു അമ്മയ്ക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുത്തി, ഒരു സഹോദരിക്ക് അവരുടെ സഹോദരനെ നഷ്ടപ്പെടുത്തി. ഡാഡ് അവർക്ക് കൊടുത്ത ദുഃഖവും വേദനയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഡാഡ് അനുഭവിക്കണം. ഒരച്ഛൻ ചെയ്ത പാപത്തിന് പ്രായച്ചിത്തം ചെയ്യേണ്ടത് മകന്റെ കടമയാണ്. ഞാൻ ആ കടമ നിർവഹിക്കട്ടെ. മോനെ, ഡാഡ് പൊയ്ക്കോളൂ. മോനെ, നോ ഡാഡ്, എക്സൈറ്റഡ് ആവില്ല. കേശവദാസ്, ഇവനോട് ചോദിക്കൂ, ഇവൻ കോടതിയിൽ കുറ്റം നിഷേധിക്കുമോ എന്ന്. ഇല്ല, നോ ഡാഡ്. ഡാഡിനെ കേശവദാസിന്റെ കയ്യിലേക്ക് കൊടുക്കൂ. എന്താണിത്? അച്ഛൻ ഈ ഫാക്ടറിയുടെ അവകാശം മുഴുവൻ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പേരിൽ എഴുതിയ പ്രമാണമാണ്. മകനാണി, ഇത് വാങ്ങിക്കും. വരും മകൻ.